വോട്ടാകുമോ വിശ്വാസം? എൻകൗണ്ടർ പരിശോധിക്കുന്നു. അതിഥികൾ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് ശ്രീ ജ്യോതികുമാർ ചാമക്കാല, സി പി ഐ എമ്മിൻ്റെ ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ, ബി ജെ പിയുടെ ശ്രീ പി ആർ ശിവശങ്കർ. ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ, താങ്കളിൽ നിന്ന് തുടങ്ങട്ടെ എൻകൗണ്ടർ. കോൺഗ്രസിന് അറിയേണ്ടത് എന്തിനാണ് സി പി ഐ എമ്മിന് ശബരിമല വിഷയത്തിൽ ഈ ഒത്തുകളി എന്നാണ്. മഞ്ചേശ്വരത്തെ സ്ഥാനാർത്ഥി പറയുന്നു, ആചാരങ്ങൾ സംരക്ഷിച്ചുകൊണ്ടുള്ള യുവതീ പ്രവേശനത്തെ അനുകൂലിക്കുന്നുവെന്ന്, ശബരിമല വിഷയമാകില്ല എന്ന് ഒരു ഭാഗത്ത് കോടിയേരി ബാലകൃഷ്ണൻ പറയുന്നു. എന്തിനി ഒത്തുകളി എന്നതാണ് പ്രതിപക്ഷത്തിന്റെ ചോദ്യം. എന്താണ് മറുപടി? ശബരിമല വിഷയം തീരുമാനിക്കാനുള്ള തെരഞ്ഞെടുപ്പല്ല കേരളത്തിലെ 5 മണ്ഡലങ്ങളും നടക്കുന്നത്. ശബരിമല പ്രശ്നം കേരളത്തിലെ അസംബ്ലിക്കോ ഇന്ത്യൻ പാർലമെൻറ്റിനോ തീരുമാനിക്കാൻ കഴിയുന്നൊരു വിഷയമല്ല. നമ്മുടെ മുതിർന്ന രാഷ്ട്രീയ നേതാക്കന്മാർ ഇത്രയും അബദ്ധം പറയരുത്. കുമ്മനത്തെപ്പോലുള്ള, രമേശ് ചെന്നിത്തലയെപ്പോലുള്ള ആളുകൾ മറ്റ് രാഷ്ട്രീയ വിഷയങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ശബരിമല വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. രവിശങ്കർ പ്രസാദ് തന്നെ, ഗോപികൃഷ്ണൻ, നമ്മളെല്ലാവരും കേട്ടതല്ലേ ഇന്ത്യയുടെ പാർലമെൻറ്റിൽ പറഞ്ഞത് എന്താണ്? ചെന്നിത്തലയുടെ നേതാവ്, പ്രതിനിധി എന്ന നിലയ്ക്കല്ലേ മിസ്റ്റർ ശശി തരൂര് ശബരിമല നിയമനിർമ്മാണം ആവശ്യപ്പെട്ടത്? അതിന് മറുപടിയായി അദ്ദേഹം പറഞ്ഞെന്താണ്? അങ്ങനെ ഒരു നിയമം നിർമ്മിക്കാൻ പറ്റില്ല, ഇത് സുപ്രീം കോടതിയിൽ നിൽക്കുന്ന വിഷയമാണ്, കോടതി ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുന്നതുവരെ സർക്കാരിന് പാർലമെൻറ്റിന് ഇക്കാര്യത്തിൽ ഇടപെടാൻ പറ്റില്ല എന്ന് അസന്ദിഗ്ധമായ ഭാഷയിൽ ഇന്ത്യയുടെ പാർലമെൻറ്റിൽ വ്യക്തമാക്കിയത് ബി ജെ പിയുടെ നിയമമന്ത്രിയാണ്, രവിശങ്കർ പ്രസാദാണ്. പിന്നെ എന്തിൻ്റെ പേരിലാണ് ഈ കുമ്മനവും മിസ്റ്റർ ചെന്നിത്തലയും ഒക്കെ ശബരിമല ശബരിമല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തുള്ളുന്നത്? അത് മറ്റൊന്നുകൊണ്ടുമല്ല, നമുക്കെല്ലാവർക്കും അറിയാം രാഷ്ട്രീയമായി ഈ തെരഞ്ഞെടുപ്പിൽ ഒന്നും പറയാൻ കഴിയാത്ത നിരായുധമായ അവസ്ഥയാണ് യു ഡി എഫിനും ബി ജെ പിക്കുമുള്ളത്. തങ്ങളുടെ നിരായുധമായ അവസ്ഥയിലാണ് വിശ്വാസത്തെ പിടിക്കുക, ജനാധിപത്യത്തെയും മതനിരപേക്ഷതയും അവർ പരിഹസിക്കുകയാണ് യഥാർത്ഥത്തിൽ. വിശ്വാസം മറ്റെന്തിനേക്കാളും വലുതായി കാണുന്ന ഒരു ജനസമൂഹം നമ്മുടെ നാട്ടിലുണ്ട്. ആ ജനസമൂഹത്തിൻ്റെ സെൻറ്റിമെൻസിനെ പരിഗണിച്ചുകൊണ്ടും അതിനെ അംഗീകരിച്ചുകൊണ്ടുമാണ് സി പി എം പോലുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി പ്രവർത്തിക്കുന്നത്. സുപ്രീം കോടതിയുടെ വിധിയുടെ പശ്ചാത്തലത്തിലാണ് കേരളത്തിൽ ശബരിമല പ്രശ്നം, പ്രവേശന പ്രശ്നം പ്രധാനമായിട്ട് വന്നത്. സി പി എം അതിൻ്റെ നിലപാട് അസന്ദിഗ്ധമായ ഭാഷയിൽ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. കോടതി വിധി മറച്ചാണെങ്കിൽ അതും നടപ്പാക്കാൻ പിണറായി വിജയൻ സർക്കാർ ബാധ്യസ്ഥമാണ്. അപ്പോൾ കോടതി വിധി നിലനിൽക്കുമ്പോൾ, അതുമായി ബന്ധപ്പെട്ട റിവ്യൂ പെറ്റീഷനുകൾ സുപ്രീം കോടതി നിലനിൽക്കുമ്പോൾ, അതിന് കീഴെ നിയമസഭക്കോ എന്തിന് പാർലമെൻറ്റിന് പോലും ഒരു നടപടിയും സാധ്യമല്ല എന്ന് പകൽ പോലെ വ്യക്തമായിട്ടും വെറുതെ ഇതിങ്ങനെ ആവർത്തിച്ച് ആശയക്കുഴപ്പമുണ്ടാക്കി വിശ്വാസികളുടെ വോട്ട് തട്ടാൻ കഴിയുമോ എന്ന മത്സരത്തിലാണ് ബി ജെ പിയും കോൺഗ്രസും. അതൊന്നും ജ്യോതികുമാർ ചാമക്കാല, ശബരിമല വിഷയത്തിലെ സി പി ഐ എമ്മിന്റെ നിലപാട് ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ്റെ വിശദീകരണത്തിൽ നിന്ന് താങ്കൾക്ക് ബോധ്യപ്പെട്ടോ? ഒരു ഉത്തരമായോ പ്രതിപക്ഷത്തിൻ്റെ സംശയത്തിന്? സി പി എമ്മിന് ഇതിനകത്ത് വ്യക്തമായ നിലപാടില്ല എന്ന് ഗോപികൃഷ്ണൻ അറിയില്ലേ? കാരണം ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണനെ സംബന്ധിച്ച് അദ്ദേഹം കഴിഞ്ഞ മാസം, കഴിഞ്ഞ ഒരു 2 മാസത്തിന് അകത്ത് സി പി എമ്മിൻ്റെ സംസ്ഥാന സമിതിയും അതുപോലെ സെക്രട്ടേറിയറ്റും ഒക്കെ കൂടിയ ആ സമിതിയിലൊക്കെ അദ്ദേഹം അന്ന് ബങ്ക് ചെയ്തോ, അതിൽ പങ്കെടുത്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടെ ഒരു 6 ദിവസത്തോളം അവിടെ പിന്നെ എന്താ, ജനങ്ങളുടെ വികാരം സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെ വീട് വീടാന്തരം കയറിയിറങ്ങി ബോധ്യപ്പെട്ടതിന് ശേഷം ശബരിമല വിഷയത്തിൽ ഞങ്ങൾ തിരുത്തു വരുത്തുകയാണ് എന്ന് സംസ്ഥാന സമിതി സംസ്ഥാന സെക്രട്ടറിയേറ്റും കൂടിയതിന് ശേഷം പിന്നെ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ മാധ്യമങ്ങളോട് പൊതുസമൂഹത്തോട് പരസ്യമായി പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞപ്പോൾ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു, അതൊക്കെ അവിടെ കൈ വെച്ചിരുന്നാൽ മതി, ഒരു തിരുത്തലുമില്ല, ശബരിമല വിഷയത്തിൽ ഒരു മാറ്റവുമില്ല, സർക്കാരിൻ്റെ നിലപാട് നിലപാടായി തന്നെ തുടരും എന്ന് അദ്ദേഹം വീണ്ടും ആവർത്തിച്ചു. അപ്പോൾ ഇതിൽ ഏതാണ് ശരി എന്ന് ഞങ്ങൾക്ക് ഇപ്പോൾ അന്ന് മുതൽ ഞങ്ങൾ ചോദിക്കുന്നു. ഇതിൽ ഏതാണ് ശരി, പാർട്ടിയുടെ നിലപാട് ഏതാണ്, സർക്കാരിൻ്റെ നിലപാട് ഏതാണ്, ഇത് രണ്ടും രണ്ടാണോ എന്ന് ഞങ്ങൾ നിരവധി തവണ ചോദിച്ചു, കൃത്യമായ മറുപടി തന്നില്ല. ഇവിടെ ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ പറയുന്നത്, ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ, നിങ്ങൾക്കാണ് ഇതിനകത്ത് നിലപാടില്ലാത്തത്. നിങ്ങളുടെ പാർട്ടി ഇവിടെ സെക്രട്ടറിയും മുഖ്യമന്ത്രിയും 2 ഭാഗത്താണ് നിൽക്കുന്നത്. 1, 2, താങ്കൾ പറഞ്ഞൊരു വാചകമുണ്ട്, സുപ്രീം കോടതിയിൽ നിൽക്കുന്ന വിഷയമായതുകൊണ്ട് ഇതിനകത്ത് നിയമനിർമ്മാണം നടത്താൻ പാടില്ല എന്ന് രവിശങ്കർ പ്രസാദ് പറയുന്നതിനെ നിങ്ങൾ യോജിക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ 2 പേരുടെയും നിലപാട് ഒന്നാണ്. ആ 2 നിലപാടും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്, വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്. കാരണം ഇവിടെ പുനഃപരിശോധനാ ഹർജിയാണ് സുപ്രീം കോടതിയുടെ പരിഗണനയിലിരിക്കുന്നത്. നിയമനിർമ്മാണം നടത്തുന്നതിൻ്റെ ജഡ്ജ്മെൻറ്റ് ഇപ്പോഴും ആപ്ലിക്കബിൾ ആയതുകൊണ്ട് തന്നെ നിയമനിർമ്മാണം നടത്തുന്നതിന് ഒരു തടസ്സമേ അല്ല. പിന്നെ ന്യായം പറയാൻ വേണ്ടി ഞങ്ങൾ കോടതിയുടെ പരിഗണനയിലിരിക്കുന്നതുകൊണ്ട് ഞങ്ങളൊന്നും പറയുന്നില്ല എന്നൊക്കെ പറയാം. ഇനി പുനഃപരിശോധനാ ഹർജി വിശ്വാസികൾക്ക് എതിരാണെങ്കിൽ അപ്പോൾ വേണമെങ്കിൽ വീണ്ടും നടത്താം എന്ന് പറയുന്നതിന് എന്താ ലോജിക്ക്? അപ്പോൾ പിന്നെ നടത്താൻ പറ്റും? അപ്പോൾ അതല്ല വസ്തുത. ഇവിടെ ഗോപികൃഷ്ണൻ മറ്റൊന്ന് മനസ്സിലാക്കണം, ശ്രീ കെ ടി കുഞ്ഞിൻ്റെ തൊട്ടടുത്താണല്ലോ മഞ്ചേശ്വരത്ത് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. മഞ്ചേശ്വരത്ത് സ്ഥാനാർത്ഥികൾ, മഞ്ചേശ്വരത്ത് ബി ജെ പിക്കും പിന്നെ ബി ജെ പിക്ക് ഇപ്പോൾ 2 സ്ഥാനാർത്ഥികളാണ്.
ശങ്കർ റേയും അത് ശ്രീ കെ ടി കുഞ്ഞുങ്ങൾ പറയുന്നത് ശരിയാണെങ്കിൽ ശങ്കർ റേയും ഉണ്ട്, അവരുടെ സ്വസ്ഥതമായ ഒരു സ്ഥാനാർത്ഥിയും ഉണ്ട്. അപ്പോൾ രണ്ട് സ്ഥാനാർത്ഥികൾ ഇപ്പോൾ ബി ജെ പിക്ക് മഞ്ചേശ്വരത്തുണ്ട് എന്ന് ഞങ്ങൾ പറയേണ്ടി വരും. കാരണം കെ ടി കുഞ്ഞുങ്ങൾ പറയുന്നതാണ് ഈ പാർട്ടിയുടെ നയമെങ്കിൽ മഞ്ചേശ്വരത്തിന് ബി ജെ പിക്ക് രണ്ട് സ്ഥാനാർത്ഥികളാണ്. കാരണം ശങ്കർ റേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്, ആചാരങ്ങൾ പിന്നെ പാലിച്ചുകൊണ്ട് മാത്രമേ ശബരിമലയിൽ പോകാൻ പാടുള്ളൂ, ഞാൻ ആ വിശ്വാസത്തിൽ നിന്നുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് എന്ന് പറയുമ്പോൾ അവിടെ സി പി എമ്മിന് സ്ഥാനാർത്ഥിയില്ലേ, സി പി എമ്മിൻ്റെ നിലപാടല്ലോ അദ്ദേഹം പറയുന്നത്, അതിനെക്കുറിച്ച് അദ്ദേഹം വ്യക്തമാകണം. ഒന്ന്, രണ്ട്, ഇവിടെ നമുക്ക് ബോധ്യമാകുന്നത് ഈ രണ്ട് മുന്നണികളും എൽ ഡി എഫും അതുപോലെ എൻ ഡി എയും ജനങ്ങളെ പറഞ്ഞു പറ്റിക്കുകയാണ്, വിശ്വാസികളെ പറഞ്ഞു പറ്റിക്കുകയാണ്. നിയമനിർമ്മാണം നടത്താൻ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്താണ് എൽ ഡി എഫിനെ സംബന്ധിച്ച് എൽ ഡി എഫിൻ്റെ നിലപാട്, എൽ ഡി എഫിൻ്റെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും മുഖ്യമന്ത്രി പറയുന്നതാണ് നിലപാട് എന്നുള്ള കാര്യത്തിൽ അതൊരു വ്യത്യാസമില്ല. കാരണം അദ്ദേഹത്തെ ഓവർടേക്ക് ചെയ്തുകൊണ്ട് ഒരു നടപടി പറയാനോ ഒരു നിലപാട് പറയാനോ കെ ടി കുഞ്ഞുങ്ങളുടെ നല്ല സാക്ഷാൽ കോടിയേരി ബാലകൃഷ്ണൻ കഴിയുന്നില്ല. അപ്പോൾ എൽ ഡി എഫിനെ സംബന്ധിച്ച് ഞങ്ങൾ കോടതി വിധി നടപ്പാക്കുക തന്നെ ചെയ്യും എന്ന ഭാഗത്താണ് മുഖ്യമന്ത്രി ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത്. ഒരു ഭാഗത്ത്, മറുഭാഗത്ത് ഞങ്ങൾ വിശ്വാസം സംരക്ഷിക്കുമെന്ന് പറഞ്ഞ് ഇവിടെ ഇത്രയും വലിയ ബഹളം ഉണ്ടാക്കിയിട്ടും അവരുടെ പ്രകടന പത്രികയിൽ ബി ജെ പി എന്താ പറഞ്ഞതെന്നും ഞങ്ങൾ കോടതിയുടെ മുമ്പിൽ ഇതൊക്കെ ബോധ്യപ്പെടുത്തുമെന്നാണ് ബി ജെ പി പറഞ്ഞത്. കോടതിയിൽ ഇനി എവിടെയാണ് ബോധ്യപ്പെടുത്താൻ കഴിയുക? അടുത്ത മാസം 17-ാം തീയതി ചീഫ് ജസ്റ്റിസ് പിന്നെ റിട്ടയർ ചെയ്യുകയാണ്. അതിനു മുമ്പ് സ്വാഭാവികമായും ഈ പുനഃപരിശോധനാ ഹർജിയുമായി ബന്ധപ്പെട്ട ജഡ്ജ്മെൻറ്റ് മാത്രമേ റിസർവ് ചെയ്തിട്ടുള്ളൂ, ജഡ്ജ്മെൻറ്റിന് ഡേറ്റ് വന്നിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇനി എവിടെയാണ് ഈ ബി ജെ പി പറഞ്ഞതുപോലെ, അതുകൊണ്ടാണല്ലോ ബി ജെ പി 19 സീറ്റിലും തോറ്റത്, അത് 20 സീറ്റിലും തോറ്റത് കേരളത്തിൽ. അപ്പോൾ ബി ജെ പിയെ സംബന്ധിച്ച് അത് പിന്നെ ജനങ്ങളെ വീണ്ടും പറ്റിക്കാൻ വേണ്ടിയാണ് അവർക്ക്. ഇനി ഇനി ഞാൻ ഇടപെടുകയാണ്, താങ്കൾ ഈ പറഞ്ഞ രണ്ടാമത്തെ ഭാഗത്തിനുള്ള മറുപടി പറയേണ്ടത് ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണനാണ്. പക്ഷേ ശ്രീ ജ്യോതികുമാർ ചാമക്കല്ല ഒരു കാര്യം താങ്കൾ പറഞ്ഞതിൽ തിരുത്തൽ വരുത്താൻ ഞാൻ ഇടപെടുകയാണ്. അതായത് സി പി എമ്മിൻ്റെ സംസ്ഥാന സമിതി യോഗം ചേർന്ന ശേഷം, സംസ്ഥാന സെക്രട്ടേറിയറ്റിനും ഒക്കെ ശേഷം, ശബരിമല വിഷയത്തിൽ ഞങ്ങൾ തിരുത്തൽ വരുത്തുന്നു എന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു എന്ന് താങ്കൾ പറഞ്ഞു. ഞങ്ങളത് കേട്ടിട്ടില്ല. ശബരിമല വിഷയത്തിൽ തിരുത്തൽ വരുത്തുന്നെന്ന നിലപാട് സ്വീകരിച്ചിട്ടില്ല. വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പാർട്ടി ഏത് നിലയ്ക്കുള്ള ഇടപെടലാണ് നടത്തേണ്ടത്, അതിൽ പാർട്ടിയുടെ നയവും നിലപാടും എന്താണ് എന്ന് വിശദീകരിക്കുകയാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി ചെയ്തത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് എന്നാണ് അദ്ദേഹത്തിൻ്റെ വാക്കിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അവിടെ ഞാൻ താങ്കളെ തിരുത്തുന്നു. ഇനി ഞാൻ ശ്രീ പി ആ പക്ഷേ അദ്ദേഹത്തിന്റെ ബൈറ്റ് താങ്കൾ ഇതിനിടയ്ക്ക് ഇല്ല, അദ്ദേഹം ശബരിമല വിഷയത്തിൽ തിരുത്തൽ വരുത്തി എന്ന് പറഞ്ഞിട്ടില്ല. നമുക്കത് ചെക്ക് ചെയ്യാം. അദ്ദേഹം വിശ്വാസവുമായി ബന്ധപ്പെട്ട് നമ്മൾ അത് രണ്ടിനെയും കണക്ട് ചെയ്തുകൊണ്ട് താങ്കൾ വസ്തുത വസ്തുതകളോട് ചേർന്ന് നിൽക്കാത്തതുകൊണ്ട് ഞാൻ ഇടപെട്ടു. ഇവിടെ ഞാൻ ചോദിക്കുന്ന ഗോപികൃഷ്ണൻ, ഈ മഞ്ചൂർ ഏരിയ കമ്മിറ്റിയുടെ കീഴിലുള്ള വീട് വീടാന്തരം കോടിയേരി ബാലകൃഷ്ണൻ കയറിയിറങ്ങി അവിടെ പിന്നെ വീടുകളിൽ നിന്നും വിവരശേഖരണം നടത്തിയത് മറ്റേതെങ്കിലും വിശ്വാസത്തെ കുറിച്ചാണോ? ഗോപികൃഷ്ണൻ എന്ത് വിശ്വാസത്തെ കുറിച്ചാണ് ചർച്ച ചെയ്തത്? ഒരു പാർട്ടി രേഖയെ കുറിച്ചാണല്ലോ താങ്കൾ പറഞ്ഞത് സർ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു അങ്ങനെ ഔദ്യോഗികമായി ഒരു നിലപാടിൽ സി പി എം എത്തിയിട്ടില്ല എന്നാണ്. നമ്മൾ ജനങ്ങളുടെ മുന്നിലാണല്ലോ ഈ വസ്തുതകൾ അവതരിപ്പിക്കുന്നത്. അല്ല, വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഞാൻ താങ്കളോട് യോജിക്കുന്നു. അതേസമയം ശബരിമല വിഷയത്തിൽ തിരുത്തൽ വരുത്തി എന്ന് പറഞ്ഞിട്ടില്ല എന്നിടത്താണ് എന്റെ തിരുത്തൽ. മനസ്സിലാക്കുമല്ലോ താങ്കൾ. നിങ്ങൾ അക്ഷരം പ്രതി ഈ നേതാക്കന്മാരുടെ വാക്കുകൾ അതേപടി മാത്രമേ നിങ്ങൾ ഉപയോഗിക്കുമെങ്കിൽ ശരിയാണ്. പക്ഷേ നമ്മളെല്ലാം ഹരിയാഹാരം കഴിക്കുന്നവരാണ് ഗോപികൃഷ്ണൻ. ഏത് വിശ്വാസത്തെ സംബന്ധിച്ചാണ്, ഏത് വിഷയത്തെ സംബന്ധിച്ചാണ് ചർച്ച നടത്തിയത് നമുക്കറിയില്ലേ? പിന്നെ അത് പറയുന്നതിനാ അത് എന്തിനാ ഒളിച്ചു വെക്കുന്നത്, എന്തിനാ മൂടി വെക്കുന്നത്? അതല്ലേ യാഥാർത്ഥ്യം. പിന്നെ താങ്കൾ രണ്ടാമത് പറഞ്ഞ മഞ്ചേശ്വരത്തെ സ്ഥാനാർത്ഥിയുടെ കാര്യം, അത് ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ തന്നെ അതിന് വിശദീകരണം നൽകേണ്ടതാണ്. അദ്ദേഹത്തിലേക്ക് ഞാൻ പോകാം. ശ്രീ പി ആർ ശിവശങ്കറിലേക്ക് പോയ ശേഷം, ശ്രീ പി ആർ ശിവശങ്കർ, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശബരിമല ഒരു വലിയ വിഷയമായിരുന്നു എന്ന് അംഗീകരിക്കുന്നുണ്ട് യു ഡി എഫും അതുപോലെ തന്നെ എൻ ഡി എയും ഒരു പരിധിവരെ ഇടതു മുന്നണിയും. അതിൻ്റെ ഗുണഭോക്താക്കളായി, അതായത് വിജയം മാനദണ്ഡമാക്കുമ്പോൾ മാറിയത് യു ഡി എഫ് ആണ് എന്ന് ലോക്സഭാ ഫലങ്ങൾ നമ്മളോട് പറഞ്ഞു. ബി ജെ പിയെ സംബന്ധിച്ച് വോട്ട് വിഹിതത്തിൽ വർധനമുണ്ടാക്കാൻ കഴിഞ്ഞു എന്നതും ശബരിമലയ്ക്ക് അല്ലെങ്കിൽ ശബരിമല ഒരു വിഷയമായി മാറിയതിൻ്റെ അടിസ്ഥാനത്തിലാണ്. പക്ഷെ ഇപ്പോൾ കുമ്മനം രാജശേഖരൻ പറഞ്ഞത് ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങളാണ് ഈ 5 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെ ഉപതെരഞ്ഞെടുപ്പുകളിലും വിഷയമാകാൻ പോകുന്നത്. അവിടെ വിശ്വാസവും വികസനവും, വിശ്വാസം എന്നത് ജനങ്ങളുടെ ജീവൽ പ്രശ്നമായി നിൽക്കുന്നു, അതുകൊണ്ട് ശബരിമല സജീവ വിഷയമാക്കാൻ പോകുന്നു എന്നാണ്. പാലായുടെ ജനവിധിയിൽ നിന്ന് പഠിക്കേണ്ട ഒരു പാഠമല്ലേ ശബരിമല ഇനിയൊരു തെരഞ്ഞെടുപ്പ് വിഷയമല്ല എന്ന്? എന്തുകൊണ്ടാണ് എൻ ഡി എ ശബരിമല വിട്ടു മറ്റു വിഷയങ്ങളെക്കുറിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ സംസാരിക്കാത്തത്? അല്ല, കുമ്മനം പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായത്,
വിശ്വാസവും വികസനവും രണ്ടും കേരളീയരെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ അവരുടെ ഹൃദയത്തോട് അടുത്ത് നിൽക്കുന്ന പ്രശ്നമാണ്. കാരണം ശബരിമലയെ പോലുള്ളൊരു പ്രശ്നം എനിക്ക് തോന്നുന്നില്ല കേരളത്തിൻ്റെ ഒരു കേരളം രൂപീകരിച്ചതിന് ശേഷം ഇത്രയേറെ ജനങ്ങൾ ഇൻവോൾവ്ഡ് ആയിട്ടുള്ള സ്ത്രീകൾ, പ്രത്യേകിച്ച് സ്ത്രീകൾ ഇത്രയേറെ ഇൻവോൾവ്ഡ് ആയിട്ടുള്ള ഒരു സമരം, അത് ജനകീയമായ സമരം കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടാവില്ല. എത്രയേറെ ജനങ്ങളാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടത്, എത്രയേറെ കേസുകളാണ് അതിൻ്റെ നേതാക്കൾക്കും പ്രവർത്തകരും എടുത്തത്, അപ്പോൾ ഇത്രയേറെ വലിയ സമരം ഉണ്ടായിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ജനങ്ങളോട് വളരെ അടുത്ത് ബന്ധപ്പെട്ട ഒരു സമരം തന്നെയാണ്. അത് അവരുടെ ഹൃദയത്തിൽ ഒരു വേദനയായി, ഒരു പരിഹരിക്കാൻ പറ്റാത്ത വിഷമമായിട്ടുണ്ട്. അത് ജനങ്ങൾ ഏത് തിരഞ്ഞെടുപ്പിലും, അത് ഇന്നോ നാളെയോ അല്ല, എത്രയോ വർഷങ്ങൾ കഴിഞ്ഞാലും പരിഹരിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ജനങ്ങൾ അതിനെതിരെ പ്രതികരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതാണ് വേണ്ടതും. ജനാധിപത്യത്തിൽ അതാണ് ജനകീയ വിഷയമെങ്കിൽ അത് തന്നെ പ്രതികരിക്കട്ടെ. ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയങ്ങളിൽ മാത്രമല്ല, ഞങ്ങൾ കൃത്യമായ സ്റ്റാൻഡ് ശബരിമല വിഷയത്തിലായാലും വികസനത്തിൻ്റെ കാര്യമായാലും ഞങ്ങൾ എടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഇവിടെ കൺഫ്യൂഷൻ ഉണ്ടായേക്കുന്നത് ഇടതു മുന്നണിക്കും വലതു മുന്നണിക്കുമാണ്. അത് ശ്രീ കുഞ്ഞിക്കണ്ണൻ്റെ വാക്കുകളിൽ തന്നെ വ്യക്തമാണ്. സ്വാഭാവികമായി ഞാൻ ചോദിച്ച ശ്രീ ശിവശങ്കരൻ, ഈ പാലാ തെരഞ്ഞെടുപ്പ് വിധി നിങ്ങൾ അവലോകനം ചെയ്യുമ്പോൾ, NDA അവലോകനം ചെയ്യുമ്പോൾ നിങ്ങൾക്കുണ്ടായിട്ടുള്ള ഈ വോട്ട് വിഹിതത്തിലെ കുറവുണ്ടല്ലോ, അതായത് 6,777 വോട്ടുകളുടെ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ള ഇടിവ്, ശബരിമല ഒരു വിഷയമായിരുന്നുവെങ്കിൽ പാലായിൽ നിങ്ങൾക്ക് കിട്ടിയിരുന്ന വോട്ടെങ്കിലും കിട്ടേണ്ടതായിരുന്നു, അതുണ്ടായില്ല. അപ്പോൾ ശബരിമല ടെസ്റ്റ് ചെയ്യപ്പെട്ടില്ല പാലായിൽ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലേ? പിന്നെ എന്തുകൊണ്ടാണ് ഈ 5 നിയമസഭാ മണ്ഡലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പിൽ ശബരിമല ഒരു പ്രധാന വിഷയമായിരിക്കും എന്നൊരു നിലപാട് നിങ്ങൾ സ്വീകരിച്ചത്? എന്താണ് അതിൻ്റെ മാനദണ്ഡം? എന്താണ് നിങ്ങളുടെ കണക്കുകൂട്ടൽ? അല്ല, പാലയിൽ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞ കാര്യമാണ്. പാലയിലെ സംബന്ധിച്ചിടത്തോളം ശബരിമല കൂടാണ്ട് പല കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ഇൻറ്റേണൽ പ്രശ്നങ്ങൾ, NDAക്കകത്തുള്ള പ്രശ്നങ്ങളും നമ്മൾ ചർച്ച ചെയ്തതാണ്. അത് പല കാര്യങ്ങളുണ്ടാവും. ഒരു തിരഞ്ഞെടുപ്പിൽ ഒരു മണ്ഡലത്തിൽ, കേരളത്തിൻ്റെ ഒരു മണ്ഡലത്തിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ കിട്ടുന്ന വോട്ടിൻ്റെ പേഴ്സൻറ്റേജിൽ കുറച്ച് കുറവുണ്ടായത് കൊണ്ട് മാത്രം പരിഹരിക്കപ്പെടാനോ അല്ലെങ്കിൽ ഇല്ലാതാകുന്ന പ്രശ്നമല്ല ശബരിമല. അത് കേരളത്തിലെ ജനങ്ങൾ ഹൃദയത്തോട് അടുപ്പിച്ചു വെച്ച വികാരമാണ്. അത് ഒരുപക്ഷെ ഞങ്ങളെക്കാൾ നന്നായിട്ട് മനസ്സിലായതുകൊണ്ടായിരിക്കാം ശ്രീ കുമാരൻ രാജശേഖരൻ അതും തിരഞ്ഞെടുപ്പ് വിഷയമാണെന്ന് പറഞ്ഞത്. പ്രത്യേകിച്ച് കോന്നിയെ സംബന്ധിച്ചിടത്തോളം ശബരിമലയുടെ ഏറ്റവും വികാരം, അതിൻ്റെ സമരങ്ങളും അതിൻ്റെ ഏറ്റവും വലിയ പ്രകടനങ്ങളും നടന്ന ഒരു മണ്ഡലമാണ്. ആ മണ്ഡലത്തിലെ ജനങ്ങളുടെ വികാരം അദ്ദേഹത്തിന് മറ്റാരേക്കാൾ നന്നായിട്ട് മനസ്സിലാവും. അതുകൊണ്ട് തന്നെയാണ് ശബരിമല വിഷയം കോന്നിയിലും അതുപോലെ ഒരുപക്ഷെ ശബരിമലയിലും, എന്തുകൊണ്ട് അങ്ങ് മഞ്ചേശ്വരത്ത് ശങ്കറിനെ പോലും ആ ശബരിമല വിഷയത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്നു എന്ന് തെളിയിക്കുന്നത് കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൽ ഇന്ന് ഏറ്റവും പ്രതിഷേധത്തോടെ കത്തി നിൽക്കുന്ന ഒരു വിഷയം, ജനങ്ങൾക്ക് ഒരുപക്ഷെ ഏറ്റവും വികാരപരമായി പ്രതികരിക്കാൻ സാധ്യതയുള്ള വിഷയം, ശങ്കറിനെ വരെ സംസാരിക്കുന്നത് ഈ ശബരിമല വിഷയമാണ്. അതുകൊണ്ട് തന്നെ ആ വിഷയം, അതായത് ശബരിമല എന്ന ഒരു വിശ്വാസ പ്രശ്നത്തെ, ഒരു വിഷയത്തെ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് രംഗത്ത് ഒരു സജീവ ചർച്ചാ വിഷയമാക്കുന്നതിന് ഇടവരുത്തിയതിൽ ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥി ശങ്കർ രേഖ കൃത്യമായ പങ്കുണ്ട്. അവിടെ ശ്രീ PR ശിവശങ്കരും അതുപോലെ തന്നെ ജ്യോതികുമാർ താമക്കാലയും പറഞ്ഞത് ശരിയാണ്. ആചാരങ്ങൾ സംരക്ഷിച്ചുകൊണ്ടുള്ള യുവതീ പ്രവേശനത്തെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. ശബരിമലയുടെ ആചാര അനുഷ്ഠാനങ്ങൾ എന്താണെന്ന് താങ്കൾക്കറിയാമായിരിക്കുമല്ലോ ശ്രീ KT കുഞ്ഞിക്കണ്ണൻ. ആചാരത്തിൻ്റെ ഭാഗമായിരുന്നു ഒരു നിശ്ചിത പ്രായത്തിലുള്ള സ്ത്രീകളെ ശബരിമലയിൽ കടത്താൻ കഴിയാതിരുന്ന സാഹചര്യം ഉണ്ടാക്കിയത്. അവിടെയാണ് സുപ്രീം കോടതിയുടെ ഇടപെടലുണ്ടായത്. അവിടെ ആ സുപ്രീം കോടതി വിധി നടപ്പാക്കാൻ നിന്ന ഒരു സർക്കാരും ആ നിലപാടിനോടൊപ്പം നിന്ന പാർട്ടിയും ആ പ്രതിനിധീകരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി പറയുന്നു ഈ ആചാരങ്ങൾ പാലിച്ചുകൊണ്ടുള്ള യുവതി പ്രവേശനത്തെ അനുകൂലിക്കുമെന്ന്, ആചാര സംരക്ഷണത്തെക്കുറിച്ച് പറയുന്നു. ഇവിടെയാണ് പാർട്ടിയുടെ നിലപാട് എന്ത് എന്നൊരു ചോദ്യം ഉയരുന്നത്. അതിന് മറുപടി പറയാൻ താങ്കൾ ബാധ്യസ്ഥനാണ്. പാർട്ടിയുടെ നിലപാടിൽ ഒരാശയക്കുഴപ്പവുമില്ല. CPMൻ്റെ സംസ്ഥാന കമ്മിറ്റി കൃത്യമായി ചർച്ച ചെയ്തു ശബരിമല വിഷയം. CPMൻ്റെ നിലപാട് ജനങ്ങളെ ശരിയായ രീതിയിൽ ബോധ്യപ്പെടുത്തുന്നതിന് ഞങ്ങൾക്ക് ദൗർബല്യങ്ങളുണ്ടായി, പരാജയമുണ്ടായി. ആ ജനങ്ങളെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നതിൽ, മനസ്സിലാക്കിക്കുന്നതിൽ ഞങ്ങൾ ക്യാമ്പയിൻ രംഗത്ത് വേണ്ടത്ര ശ്രദ്ധിച്ചില്ല. അതാണ് ഞങ്ങൾക്കുണ്ടായ ദൗർബല്യം, അതാണ് തിരുത്തുന്നത്. അതാണ് ഗൃഹസന്ദർശനം വഴിയൊക്കെ പാർട്ടി അംഗങ്ങളും നേതാക്കളും ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചത്. അത് പാലയിൽ പ്രതിഫലിച്ചല്ലോ. ഞങ്ങളുടെ നിലപാടെന്താണ് എന്ന കാര്യം ജനങ്ങൾക്ക് ബോധ്യമായല്ലോ. ഞങ്ങളുടെ നിലപാടെന്താണ്? ശങ്കറായി പറഞ്ഞെന്താണ്? ഗോപികൃഷ്ണൻ വേണമെങ്കിൽ അത് വീണ്ടും പ്ലേ ചെയ്യാലോ. എന്താണ് ശങ്കറായി പറഞ്ഞത്? ആചാരങ്ങൾ പാലിച്ചുകൊണ്ട് യുവതീ പ്രവേശനമാകാം എന്നാണ് എൻ്റെ നിലപാട്. ശബരിമലയിലെ ആചാരങ്ങൾക്ക്, തന്ത്രസമുച്ചയ ഗ്രന്ഥങ്ങൾ നിർവചിക്കുന്ന ആചാരങ്ങൾക്ക് യുവതീ പ്രവേശനം തടസ്സമല്ല എന്ന് വളരെ സുദീർഘമായ ഒരു വിധി പ്രസ്താവനയിലൂടെ ഇന്ത്യയുടെ സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുക.
ആ സുപ്രീം കോടതി വിധിയെ ഹിസ്റ്റോറിക്കൽ എന്ന് പറഞ്ഞ് സ്വാഗതം ചെയ്തവരാണ് ഇവിടെ ഇരിക്കുന്ന എല്ലാ ആൾക്കാരും. ശിവശങ്കരൻ്റെ പാർട്ടി പത്രം ജന്മഭൂമി ആ പത്ര ആ വിധിക്ക് നൽകിയ ഹൈലൈറ്റ് എന്താണ്? ഇത് നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ പന്തളത്ത് കുറച്ച് സ്ത്രീകളൊരു പ്രകടനം നടത്തിയപ്പോൾ ഇത് വൈകാരികമായ ഒരു വിഷയമാകും, പിണറായി വിജയൻ സർക്കാരിനെതിരായിട്ട് ഒരു ആയുധമാക്കാം എന്ന രാഷ്ട്രീയമായ അങ്ങേയറ്റം അവസരവാദപരമായ ഒരു നിലപാടിൽ നിന്നാണ് ബി ജെ പിക്കാർ ഇതൊരു സുവർണാവസരമാക്കാനും കോൺഗ്രസ്സുകാർ ബി ജെ പിക്കാർ മാത്രമേ ഇതിനെ നേട്ടം കൊണ്ടുപോകണ്ട, ഞങ്ങൾക്കുമാകാം, ഞങ്ങൾക്കും ഇതിൻ്റെ നേട്ടം കിട്ടും എന്ന വ്യാമോഹത്തിലേക്ക് പോയത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിഞ്ഞു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതിൻ്റെ നേട്ടം യു ഡി എഫിനുണ്ടായി. പക്ഷേ പാലയിലേക്ക് എത്തുമ്പോൾ ഞങ്ങൾ ആത്മവിമോചനപരായ ഞങ്ങൾക്ക് പറ്റിയ പാളിച്ചകൾ എന്താണ്, ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിനുണ്ടായ പരിമിതികൾ എന്താണ് എന്ന് ചർച്ച ചെയ്ത് ജനങ്ങളെ ഇക്കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ കഴിയുന്ന വളരെ ആത്മവിമർശനപരമായ ഒരു സമീപനം, തുറന്ന സമീപനം എടുത്ത് ജനങ്ങൾക്കിടയിലേക്ക് പോയി. ഇത് അഞ്ച് മണ്ഡലങ്ങളിലും ഇപ്പോഴും ഞങ്ങൾ ആ നിലപാട് തന്നെയാണ്. ജനങ്ങളെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി മുന്നോട്ട് പോകാൻ പറ്റും. ഈ തെരഞ്ഞെടുപ്പ് ശബരിമല പ്രശ്നമല്ല പ്രധാനം. ഇന്ന് രാജ്യം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധി, താങ്കൾ പറഞ്ഞ അത്തരം വിഷയങ്ങളിലേക്ക് വരെ ഞാൻ സമയം തരാം. പക്ഷെ അതിനു മുൻപ് താങ്കൾ പറഞ്ഞല്ലോ, ശങ്കർ റൈ പറഞ്ഞ ആചാര സംരക്ഷണം എന്നത്, ശങ്കർ റൈ ഉദ്ദേശിച്ച ആചാര സംരക്ഷണത്തെ സി പി ഐ എം അംഗീകരിക്കുന്നുണ്ടോ ശബരിമലയിൽ? അത് ഏത് തരത്തിലുള്ളതായാലും അല്ല, ശങ്കർ റൈ പറഞ്ഞത് ഇത് മാത്രമാണ്. ആചാരങ്ങൾ പാലിച്ചുകൊണ്ട് അത് എല്ലാ ആരാധനയും വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾക്കും അതിൻ്റെ ഒരു സാക്ഷാത്കാര രൂപം എന്ന നിലയ്ക്ക് എന്താണ് ചില ആചാരങ്ങൾ അനുഷ്ഠാനങ്ങളുണ്ട്. ആ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും യുവതീ പ്രവേശനത്തിന് എതിരാണോ എന്ന കാര്യം ഇന്ത്യയുടെ പരമോന്നത കോടതി അമിക്കസ് ക്യൂറിമാരെ വെച്ച് ഈ ശബരിമലയുടെ ആചാരങ്ങൾ തീരുമാനിക്കുന്ന തന്ത്ര സമുച്ചയ രേഖകളെല്ലാം പരിശോധിച്ചിട്ടാണ് വിധി പറഞ്ഞത്. അതിനി റിവ്യൂ പെറ്റീഷനൊക്കെ വരട്ടെ, അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് തെറ്റാണോ ശരിയാണോ എന്ന് സുപ്രീം കോടതി തന്നെ പറയട്ടെ. അല്ലാതെ മഞ്ചേശ്വരത്തെ വോട്ടർമാരും കോന്നിയിലെ വോട്ടർമാരും വട്ടിയൂർക്കാവിലെ വോട്ടർമാർക്കും ആ കാര്യത്തിൽ ഒരു നിലപാട് പറയാൻ പറ്റില്ല. അവർക്ക് ആകെയുള്ളത് എന്താണ്? തങ്ങളുടെ വിശ്വാസവും തങ്ങളുടെ ദൈവാരാധനക്കുള്ള സ്വാതന്ത്ര്യമൊക്കെ സംരക്ഷിക്കപ്പെടണം. ആ സംരക്ഷിക്കപ്പെടണമെന്ന കാര്യത്തിൽ സി പി എമ്മിന് യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. സി പി എം എടുത്ത നിലപാടുകൾ ഇക്കാര്യത്തിൽ ഒരാശയക്കുഴപ്പമില്ല. അങ്ങനെ ഒരു ആശയക്കുഴപ്പമുണ്ട് എന്നൊക്കെ ജ്യോതികുമാർ ചാമക്കാലയെ പോലുള്ള സുഹൃത്തുക്കൾ വെറുതെ തെറ്റിദ്ധരിക്കേണ്ട, അങ്ങനെ ഒരു ആശയക്കുഴപ്പവുമില്ല. ഈ കാര്യം നമ്മുടെ സമൂഹത്തിൻ്റെ മുന്നോട്ട് പോക്കുമായി ബന്ധപ്പെട്ട സ്ത്രീ പുരുഷ സമത്വം അടക്കമുള്ള ആശയങ്ങളുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ്. അത് ഈ സമൂഹം ജനാധിപത്യപരമായി എല്ലാ ലിംഗവിവേചനങ്ങളും അവസാനിക്കുന്നതുവരെ എല്ലാ വ്യവഹാര മണ്ഡലങ്ങളിലും നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കും. ക്ഷേത്രം മാത്രമല്ല, സാമൂഹ്യ ജീവിതത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളിലും സ്ത്രീ പുരുഷ സമത്വത്തിൻ്റെ പ്രശ്നം കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കും. കേരളം മാറുകയാണ്. ഈ പരിവർത്തനോന്മുഖമായ സാമൂഹ്യ മുന്നേറ്റങ്ങളെ ഒരു പുരോഗമന കക്ഷിക്ക് ഇടതുപക്ഷ കക്ഷിക്ക് പിന്തുണക്കാതിരിക്കാൻ പറ്റില്ല. അല്ല, അങ്ങനെയാണെങ്കിൽ ശബരിമല ഈ പൊതുസമൂഹത്തിനിടയിൽ ചർച്ചയാകട്ടെ എന്നൊരു നിലപാട് നിങ്ങൾക്ക് സ്വീകരിക്കാമല്ലോ ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ. നിങ്ങൾക്ക് നിങ്ങളുടെ ഈ പുരോഗമനപരമായ ഈ തുല്യതയുടെ സമത്വത്തിൻ്റെ ഈ ലിംഗസമത്വത്തിൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്യാം ഈ ഘട്ടത്തിൽ തന്നെ. അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കാമല്ലോ, അതൊരു വിഷയമേ ആകില്ല എന്ന് മാറി നിൽക്കുന്നത് എന്തിനാണ്? എൻ്റെ ഗോപികൃഷ്ണൻ, ഞങ്ങൾ ശബരിമല ചർച്ചയാവണ്ടെന്നോ ചർച്ചയാവണമെന്നോ പറയുന്ന ആളുകളല്ല. ശബരിമലയേക്കാൾ മനുഷ്യ കേരളീയ ജീവിതത്തെ ഇന്ത്യൻ ജീവിതത്തെ ബാധിക്കുന്ന വിധി നിർണായകമായ വിഷയങ്ങൾ, വികസനം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ പ്രധാനമായി ചർച്ച ചെയ്യണം. രാഷ്ട്രീയം ചർച്ച ചെയ്യണം, വിശ്വാസം ചർച്ച ചെയ്ത് രാഷ്ട്രീയത്തെ ചോർത്തിക്കളയരുത്. ഇതാണ് ഞങ്ങളുടെ നിലപാട്. ഞങ്ങളത് ചർച്ച ചെയ്യുന്നതിനായി താങ്കൾ പറഞ്ഞതുപോലെ ജീവൽ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യണം. പക്ഷേ ശബരിമല വിഷയത്തെക്കുറിച്ച് വെച്ചപ്പോൾ സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞത് ശബരിമല ഈ തെരഞ്ഞെടുപ്പിലൊരു വിഷയമേ അല്ല എന്നാണ്. താങ്കൾ പറഞ്ഞതുപോലെ ശരിയായ രീതിയിൽ രാഷ്ട്രീയം ചർച്ച ചെയ്യണം, ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങൾ ചർച്ച ചെയ്യണം, അതിന്മേൽ വോട്ടർമാർ തീരുമാനമെടുക്കണം, നിലപാട് സ്വീകരിക്കണം, ശരി തന്നെ. പക്ഷേ അങ്ങനെയല്ലല്ലോ, ഇപ്പോൾ എൻ ഡി എയും യു ഡി എഫും ഒക്കെ സജീവമായി ഈ വിഷയം ചർച്ചയ്ക്ക് കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്ക് മറുപടി പറയാൻ നിങ്ങൾ നിർബന്ധിതരാകും. അവിടെ പാലായിൽ സ്വീകരിച്ചതുപോലെ ഞങ്ങൾ മാറി നിൽക്കാമെന്നൊരു നിലപാടുമായി ഈ അഞ്ച് മണ്ഡലങ്ങൾ, ഏറ്റവും ചുരുങ്ങിയത് മഞ്ചേശ്വരത്തും കോന്നിയിലെങ്കിലും നിങ്ങൾക്ക് ആ നിലപാട് സ്വീകരിക്കാൻ കഴിയില്ലല്ലോ ശ്രീ കെ ടി കുഞ്ഞുകണ്ണൻ. ഇല്ല, വാദങ്ങളുണ്ടാവും, പ്രതിവാദങ്ങളും ഉണ്ടാവും. യു ഡി എഫും ബി ജെ പിയും ഇത്തരം വിശ്വാസ സംബന്ധിയായ വിഷയങ്ങളെ പിടിച്ച് അവരുടെ രാഷ്ട്രീയമായ പരാജയം, രാഷ്ട്രീയമായ ഇന്നത്തെ ആയുധമില്ലായ്മ ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയാണെങ്കിൽ അതങ്ങനെ തന്നെ തുറന്നു കാണിക്കാനും ഉന്നയിക്കപ്പെടുന്ന വിഷയങ്ങൾക്ക് കൃത്യമായി ഞങ്ങളുടെ നിലപാടിൽ നിന്ന് മറുപടി പറയുകയും ചെയ്യും. ഞങ്ങൾക്ക് ജനങ്ങളുടെ മുമ്പിൽ ഏത് വിഷയം വരുന്നതിനും ഭയമില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ നിലപാട് ബോധ്യപ്പെടുത്താനും അത് ഹൗസ് ക്യാമ്പയിൻ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളിലും കൃത്യമായി ജനങ്ങളോട് സംസാരിക്കാനും അത് ശാസ്ത്രീയമായും വളരെ യുക്തിപൂർവവും ജനങ്ങളെ ബോധ്യപ്പെടുത്താനും ഉള്ള ഒരു വേദി എന്ന നിലക്ക് തന്നെയാണ് ഞങ്ങൾ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. തെരഞ്ഞെടുപ്പ് ഒരു രാഷ്ട്രീയ സമരത്തിൻ്റെ ഒരു മുഖമാണല്ലോ. ആ രാഷ്ട്രീയ സമരം ധീരമായി ഏറ്റെടുക്കാനും മുന്നോട്ട് പോകാനും ഞങ്ങൾ സന്നദ്ധമാണ്. ഞങ്ങൾ ആ രീതിയിൽ സജ്ജീകരിക്കപ്പെട്ടൊരു സംഘടനയാണ്.
ശരി, ശ്രീ ജ്യോതികുമാർ ചാമക്കാല, എങ്ങനെയാണോ മഞ്ചേശ്വരത്ത് ഇടതു മുന്നണി സ്ഥാനാർത്ഥി ആചാര സംരക്ഷണവുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിൽ നിലപാട് സ്വീകരിച്ചത്, ഏതാണ്ട് തീവ്രമായ നിലയിൽ തന്നെയാണ് കോന്നിയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി പി മോഹൻരാജും ഈ കാര്യത്തിൽ നിലപാട് അറിയിച്ചത്. അതായത് ശബരിമല വിഷയത്തിൽ വിശ്വാസികളെ വഞ്ചിച്ച ഒരു സർക്കാരാണ് ഇവിടെയുള്ളത്. അതായത് ശബരിമലയോട് ചേർന്ന് നിൽക്കുന്ന ഒരു മണ്ഡലം എന്ന നിലയിൽ കോന്നിയിൽ ശബരിമല ഒരു സജീവ ചർച്ചാ വിഷയമാക്കാൻ ശ്രമിച്ചവരിൽ ഒരാൾ യു ഡി എഫ് സ്ഥാനാർത്ഥി പി മോഹൻരാജാണ്. അപ്പോൾ ശബരിമലയേക്കാൾ കേരളത്തിലെ ജനങ്ങളെ ബാധിക്കുന്ന, നേരിട്ട് ബാധിക്കുന്ന ഒട്ടേറെ ജീവൽ പ്രശ്നങ്ങളുള്ളപ്പോൾ രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടേണ്ടുന്ന ഒരു ഘട്ടത്തിൽ വിശ്വാസത്തിൻ്റെ പേരിൽ കള്ളക്കളി നടത്താനാണ് മറ്റ് രണ്ട് മുന്നണികളും ശ്രമിക്കുന്നതെന്ന ആക്ഷേപം ഇടതു മുന്നണിയും ഉയർത്തുന്നുണ്ട്. അതിനെങ്ങനെ നിങ്ങൾ പ്രതിരോധിക്കും? അതിന് ഞാൻ മറുപടി പറയാം. ഗോപികൃഷ്ണൻ, എനിക്ക് മതിയായ സമയം തരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഞാൻ നേരെ കാര്യത്തിലേക്ക് കടക്കാം. പാലയിലെ രാഷ്ട്രീയത്തെക്കുറിച്ച് താങ്കൾ പിന്നെ ബി ജെ പിയുടെ പ്രതിനിധി ശിവശങ്കറിനോട് ചോദിച്ചു. അതേ ചോദ്യം താങ്കൾ എന്നോട് ആവർത്തിക്കുമെന്നാണ് ഞാൻ കരുതിയത്. എന്നാൽ എനിക്ക് പറയാതെ പോകുന്നത് ശരിയില്ലാത്തതുകൊണ്ട് പാലയെ സംബന്ധിച്ച് ഞങ്ങൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളത് ഞങ്ങളുടെ മുന്നണിയുടെ വീഴ്ചയാണെന്ന് ഞങ്ങൾ തുറന്ന് സമ്മതിച്ചതാണ്. പാലയിൽ കേരള കോൺഗ്രസിൻ്റെ ഈറ്റില്ലെന്ന നിലയിൽ അവിടെ കേരള കോൺഗ്രസുമായി ബന്ധപ്പെട്ട ഓരോ ദിവസങ്ങളുണ്ടായിരിക്കുന്ന സംഭവ വികാസങ്ങളെ സംബന്ധിച്ച് അവിടെ എന്നും അതിനെ കോൺസെൻട്രേറ്റ് ചെയ്താണ് അടുത്ത രാഷ്ട്രീയം പോയത്. അതുപോലെയാകില്ല അഞ്ച് കോൺസ്റ്റിറ്റ്യൻസിയും എന്ന് ആദ്യമേ പറയട്ടെ. അതാണ് പാലയുടെ രാഷ്ട്രീയവും മറ്റ് നിയമമണ്ഡലവും തമ്മിലുള്ള വ്യത്യാസം. ഒന്ന്. രണ്ട്, ഇദ്ദേഹം ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ ഇപ്പോഴും പറയുന്നത് അദ്ദേഹം പിന്നെ കൂടുതൽ കൂടുതൽ കുഴഞ്ഞു കുഴഞ്ഞ് വരുമ്പോഴത്തേക്കും ഉത്തരം മുട്ടുമ്പോഴത്തേക്കും അദ്ദേഹം സൈദ്ധാന്തികമായ തലങ്ങളിലേക്ക് പോകും. അതൊക്കെ സ്വാഭാവികമായി ഇടതുപക്ഷ നേതാക്കന്മാർ പലപ്പോഴും കാണിക്കാറുള്ളത്, കാണിക്കട്ടെ. പക്ഷേ അദ്ദേഹം പറഞ്ഞു വന്നൊരു കാര്യമുണ്ട്. അദ്ദേഹം ഈ മഞ്ചേശ്വരത്തെ സ്ഥാനാർത്ഥിയുടെ ശബരിമല വിഷയത്തിലെ നിലപാടിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം ഇപ്പോഴും പറയുന്ന അടിസ്ഥാനപരമായി സുപ്രീം കോടതി വിധിയിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു, അടുക്കി ഉറച്ചു നിൽക്കുന്നു എന്നാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ നിലപാടിൽ നിന്നും നിങ്ങളുടെ സ്ഥാനാർത്ഥി ഇപ്പോൾ തന്നെ പുറകോട്ട് പോയിരിക്കുന്നു. നിങ്ങളുടെ പാർട്ടിയുടെ, നിങ്ങളുടെ മുന്നണിയുടെ നിലപാടിൽ നിന്നും വ്യത്യസ്തമായ അഭിപ്രായം പരസ്യമായി ഇലക്ഷൻ നടക്കുമ്പോൾ തന്നെ നിങ്ങളുടെ സ്ഥാനാർത്ഥി രേഖപ്പെടുത്തിയിരിക്കുന്നു. അദ്ദേഹത്തിനെതിരെ നിങ്ങൾ നടപടി സ്വീകരിക്കുമോ? അദ്ദേഹം പറഞ്ഞത് പകൽ പോലെ വ്യക്തമാണ്. എല്ലാ ജനങ്ങൾക്കും ബോധ്യപ്പെടും. അത് വിശ്വാസികൾക്കും അവിശ്വാസികൾക്കും ബോധ്യപ്പെടും. അവിടെ സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ വിശ്വാസികൾ പോകണമെന്നല്ല പറഞ്ഞത്. അവിടെ നിലനിൽക്കുന്ന ആചാരങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് മാത്രമേ ഞാൻ പോയിട്ടുള്ളൂ, നാളെയും ഞാൻ അങ്ങനെയേ പോവുകയുള്ളൂ, അല്ലാതെ സുപ്രീം കോടതിയുടെ ജഡ്ജ്മെൻ്റ് അടിസ്ഥാനത്തിൽ ഞാൻ പോകുമെന്നല്ല പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ സ്ഥാനാർത്ഥി നിങ്ങളെ ഇപ്പോൾ തന്നെ തള്ളി പറഞ്ഞിരിക്കുന്നു ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ. അതിന് നിങ്ങൾ നടപടിയെടുക്കാൻ തയ്യാറാകുമോ? അല്ലെങ്കിൽ നിങ്ങൾ ഇതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കണം. ഒന്ന്. പിന്നെ താങ്കൾ പറഞ്ഞു കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് പിന്നെ ശബരിമല വിഷയം കത്തിജ്വലിച്ചു നിന്നു, അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിൽ ഞങ്ങൾക്ക് തെറ്റുപറ്റിയെന്നൊക്കെ. ഹൈക്കോടതി, സുപ്രീം കോടതി ഇത്തരത്തിലൊരു ജഡ്ജ്മെൻ്റ് ഉണ്ടായപ്പോൾ എന്തൊരു ആവേശമായിരുന്നു, എന്തൊരു പിന്നെ ധൃതിയായിരുന്നു. നിങ്ങൾ വനിതാ മതിൽ സംഘടിപ്പിച്ചതും നിങ്ങൾ, ഞാൻ ചോദിക്കട്ടെ, ആക്ടിവിസ്റ്റുകളെ നിങ്ങൾ പോലീസ് പ്രൊട്ടക്ഷനോടി വാശിയോടുകൂടി, നിങ്ങളുടെ മുഖ്യമന്ത്രി ഒരാൾ വാശി കാണിച്ചല്ലേ അവിടെ ശബരിമലയിൽ കയറ്റിയത്? നിങ്ങൾ നിഷേധിക്കാൻ കഴിയുമോ? നിങ്ങളെന്തേ അവരെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനോട് വരുന്നില്ല? നിങ്ങൾ അവിടെ കാണിച്ചത് നിങ്ങൾ മനഃപൂർവ്വമായി ഭക്തരെ അപമാനിക്കുക, അവരെ താറടിച്ച് കാണിക്കുക എന്ന ലക്ഷ്യത്തോടെ നിങ്ങളുടെ മുഖ്യമന്ത്രി എടുത്ത നയത്തിൻ്റെ ഭാഗമല്ലേ അത്? ആക്ടിവിസ്റ്റുകളെ ശബരിമലയിലേക്ക് കടത്തിയത്, അത് പോലീസ് വണ്ടിയിലും പിന്നെ ആംബുലൻസിലുമൊക്കെ ആയിട്ട്. അപ്പോൾ ഇതൊക്കെ ജനങ്ങൾ ചർച്ച ചെയ്യില്ലേ ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ? അതിനെ നിങ്ങൾ നിങ്ങൾ തെറ്റിദ്ധരിച്ചു എന്ന് പറയുന്നതിന് എന്താ അർത്ഥമുള്ളത്? പൊതുസമൂഹത്തിൽ നിങ്ങൾ ചെയ്ത നെറിയേടുകളല്ലേ അത്? അതൊക്കെ ചർച്ച ചെയ്യപ്പെടില്ലേ? അപ്പോൾ ഇതൊക്കെ ചർച്ച ചെയ്യപ്പെടും, സ്വാഭാവികമാണ്. ഇനി താങ്കൾ പറഞ്ഞ പോയിന്റിലേക്ക് വരാം. ഇവിടെ ചർച്ച ചെയ്യപ്പെടും, രാഷ്ട്രീയവും ചർച്ച ചെയ്യപ്പെടണം. ഞങ്ങൾ പറഞ്ഞത് ശബരിമല ഒരു വിഷയമാണെന്നേ പറഞ്ഞിട്ടുള്ളൂ. രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടാം ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ? ഏത് രാഷ്ട്രീയമാണ് ചർച്ച ചെയ്യപ്പെടേണ്ടത്? ആന്തൂരിനെ കുറിച്ച് ചർച്ച ചെയ്യപ്പെടണോ? ഞങ്ങൾ ചർച്ച ചെയ്യാം. അതോ സി ഒ ടി നസിനെ കുറിച്ച് ചർച്ച ചെയ്യപ്പെടണോ? അതോ പിന്നെ നെടുങ്കണ്ടത്തെ കൊലപാതകത്തെക്കുറിച്ച് ചർച്ച ചെയ്യണോ? അതോ ഏറ്റവും അവസാനം ഇന്ന് വന്നിരിക്കുന്ന നിങ്ങളുടെ പുതിയ എം എൽ എ, സത്യപ്രതിജ്ഞ ചെയ്യാത്ത എം എൽ എയെ സംബന്ധിച്ച് അദ്ദേഹം സി ബി ഐക്ക് കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ച് ചർച്ച ചെയ്യപ്പെടണോ? എന്തുകൊണ്ടാണ് നിങ്ങളുടെ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി മാത്രം എവിടെ ഒരു അഴിമതിയെക്കുറിച്ച് വന്നാലും അതിനകത്ത് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളും അംഗങ്ങളാകുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യണോ? അതോ പി എസ് സിയെ കുറിച്ച് ചർച്ച ചെയ്യണോ? അതോ യൂണിവേഴ്സിറ്റിയിലെ പരീക്ഷകളെ കുറിച്ച് ചർച്ച ചെയ്യണോ? അതോ യൂണിവേഴ്സിറ്റി കോളേജിനെ കുറിച്ച് ചർച്ച ചെയ്യണോ? അതോ ഇപ്പുറത്ത് മാറി നിങ്ങളുടെ എ സമ്പത്തിനെ നിയമിച്ചതിനെ കുറിച്ച് ചർച്ച ചെയ്യണോ? അതോ വേലപ്പനായരെ കുറിച്ച് ചർച്ച ചെയ്യണോ? സി പി ഐയുടെ ഇന്നത്തെ സി പി ഐയുടെ എം എൽ എക്ക് ഉൾപ്പെടെ ജാമ്യം നിഷേധിച്ചിരിക്കുക എന്തിൻ്റെ പേരില്ല? പോലീസ് അടിച്ചതിൻ്റെ പേരിൽ. എന്താ നിങ്ങളുടെ പ്രശ്നം? സി പി എമ്മും സി പി ഐയും തമ്മിലുള്ള തർക്കമാണ്. അപ്പോൾ ഈ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെടണം. ഇവിടെ രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെട്ടാൽ നിങ്ങൾക്ക്, നിങ്ങൾ പൊതുജന സമൂഹത്തിൽ നിങ്ങൾ വിവസ്ത്രരായി നിൽക്കേണ്ടി വരും. കേരളത്തിലെ സർക്കാർ ഒരു സംശയം വേണ്ട കെ ടി കുഞ്ഞിക്കണ്ണൻ, ഞങ്ങൾ അതിന് തയ്യാറാണ്. ഞങ്ങൾ ചർച്ച ചെയ്താലേ. നിങ്ങൾ ഏത് ലോകത്താണ് ജീവിക്കുന്നത്? പാലയിൽ നിങ്ങൾ ഇതൊക്കെ പറഞ്ഞതല്ലേ? പക്ഷെ പാലാരി വട്ടം നിങ്ങളുടെ മുമ്പിലുണ്ട്. നിങ്ങൾ എത്രത്തോളം ഡീജനറേറ്റ് ചെയ്തവരാണ്! കേരളം ഭരിച്ചപ്പോൾ നിങ്ങൾ നടത്തിയ കടുംവെട്ടുകൾ എന്താണ്? ഇതെല്ലാം തന്നെ കേരളീയ സമൂഹത്തിന് അറിയില്ലേ? ജനങ്ങൾ ശിശുക്കളാണെന്നും ഈ കോൺഗ്രസ്സുകാർ പറയുന്നത് വിശ്വസിക്കുന്ന ആളുകളാണെന്നും തെറ്റിദ്ധരിക്കരുത്. ജനങ്ങൾക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് വെക്കുന്ന വികസനം എന്താണ്, അതിൻ്റെ അഴിമതിയുള്ള സമീപനം എന്താണ്, ഈ കാര്യങ്ങളെല്ലാം
പാലയുൾപ്പെടെയുള്ള തെരഞ്ഞെടുപ്പുകളിൽ കേരളത്തിലെ ജനങ്ങൾ വിലയിരുത്തിയിട്ടുണ്ട്, പാലയിലെ വോട്ടർമാർ വിലയിരുത്തിയിട്ടുണ്ട്. അത് കേരള കോൺഗ്രസിലെ വെറും പടലപ്പിണക്കം കൊണ്ട് മാത്രമല്ല, ആ പടലപ്പിണക്കത്തിനപ്പുറത്ത് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി UDF നിന്ന് എങ്ങനെ വ്യത്യസ്തമാകുന്നു, കേരളം ഭരിക്കുന്ന കാലങ്ങളിൽ നിങ്ങൾ നടത്തിയിട്ടുള്ള അഴിമതികൾ എന്താണ്, എത്ര വൃത്തികെട്ട എത്ര നഗ്നമായ ചട്ടങ്ങളെയും നിയമങ്ങളെയും ഒക്കെ എത്ര ഈസി ആയിട്ടാണ് കാറ്റിൽ പറത്തിയിട്ട് വലിയ തട്ടിപ്പുകൾ നടത്തിയിട്ടുള്ളത്, ഈ കാര്യങ്ങളെല്ലാം ജനങ്ങൾക്കറിയാം. അതുകൊണ്ട് മിസ്റ്റർ ജ്യോതികുമാർ ചോമക്കല, നിങ്ങൾ വിരളൊന്നും കാണിക്കണ്ട, നിങ്ങൾ കൈ ഉയർത്തുമൊന്നും വേണ്ട, ഈ കാര്യങ്ങൾക്കെല്ലാം മറുപടി പറഞ്ഞു തന്നെ ഞങ്ങൾ മറുപടി മുന്നോട്ട് പോകും. എത്ര ഞാൻ സൗമ്യമായി കേട്ടിരുന്നതല്ലേ, നിങ്ങൾ കേട്ടിരിക്കണം ഞാൻ പറയുന്നത്. നിങ്ങളെ നിങ്ങളുടെ പ്രതിപക്ഷ നേതാവ് എന്തെല്ലാം ഉണ്ടയില്ലാത്ത വെടികൾ വെച്ചു, കിഫ്റ്റി ഓഡിറ്റിൽ ഇങ്ങനെ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉന്നയിച്ചു. ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ ജനങ്ങളുടെ മുമ്പിൽ വസ്തുതാപരമായി അക്കമിട്ട് വിശദീകരിക്കാൻ ഞങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും ഞങ്ങൾ ചെയ്യുക അത് തന്നെയാണ്. നിങ്ങൾ ശബരിമലയോ നിങ്ങൾ യുവതീ പ്രവേശനമോ എന്ത് വേണമെങ്കിലും ഉന്നയിച്ചോ, പക്ഷേ ഇതിനെല്ലാം തന്നെ കൃത്യമായ മറുപടി അക്കമിട്ട് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകും. ജനാധിപത്യത്തിൻ്റെ ഒരു സാധ്യതയാണ് ജ്യോതികുമാർ അറിയാത്. നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾക്കും പറയാം, ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾക്കും പറയാം. ജനങ്ങൾ തീരുമാനിക്കും, ജനങ്ങളാണ് തീരുമാനമെടുക്കേണ്ടത്. അത് ശരിയാണ്, ജനാധിപത്യത്തിന്റെ സാധ്യതയാണ്. പക്ഷേ നിങ്ങൾ പറയുന്നതിന് മറുപടി പറയാൻ അത് അതിനെ കൗണ്ടർ ചെയ്യാനുമുള്ള വേദി കൂടിയാണ് ജനാധിപത്യം നമുക്ക് ഒരുക്കുന്നത്. ശ്രീ ജ്യോതികുമാർ ചോമക്കലയ്ക്ക് അതിനുള്ള മറുപടി പറയാം. ശ്രീ കെടി കുഞ്ഞിക്കണ്ണൻ ഉന്നയിച്ച വാദങ്ങൾ വളരെ വളരെ രാഷ്ട്രീയ പ്രസക്തിയുള്ളതാണ്. താങ്കൾ പറഞ്ഞതുപോലെ തന്നെ മറുപടി പറയാം ഞാൻ, എന്നിട്ട് ഉടൻ തന്നെ ശ്രീ ശിവശങ്കറിലേക്ക് പോകും വളരെ പെട്ടെന്ന്. ഗോപീഷൻ ഞാൻ വിട്ടുപോയ പോയിന്റുകൾ കൂടി ശ്രീ കെടി കുഞ്ഞിക്കണ്ണൻ ഓർമ്മിച്ചതിൽ സന്തോഷമുണ്ട്. കിഫ്ബിയെ സംബന്ധിച്ച്, അതുപോലെ പിന്നെ ട്രാൻസ്ക്രിഡിനെ സംബന്ധിച്ച് ഇതൊക്കെ ചർച്ച ചെയ്യപ്പെടണം. ഞാനൊന്ന് പറയട്ടെ, ഇതൊക്കെ ചർച്ച ചെയ്യപ്പെടണം. അതുപോലെ KCB നിങ്ങൾ പിന്നെ ദുരിതാശ്വാസ ഫണ്ടുമായി ബന്ധപ്പെട്ട് കളക്ട് ചെയ്ത ഫണ്ട് വകമാറ്റിനെ കുറിച്ച് ചർച്ച ചെയ്യണം. പിന്നെ താങ്കൾ പറഞ്ഞു ഞങ്ങളുടെ കാലത്ത് അഴിമതി, ഞങ്ങളുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടെന്ന് നിങ്ങൾ ഈ പറഞ്ഞതുപോലെ തെറ്റിദ്ധരിപ്പിച്ചതിന്റെ പുറത്താണ് ഞങ്ങൾ പ്രതിപക്ഷത്തിരിക്കുന്നത്. ഞങ്ങൾ അത് അംഗീകരിക്കുന്നു. ആ പ്രതിപക്ഷത്തായതിനു ശേഷം ഞാനും ചോദിക്കുന്ന ശ്രീ കെറ്റി കുഞ്ഞിക്കണൻ, നിങ്ങളൊരു മന്ത്രിസഭാ ഉപസമിതിയെ വെച്ചല്ലോ കടുംവെട്ടിനെ കുറിച്ച് അന്വേഷിക്കാൻ. നിങ്ങൾ ഒരാൾക്കെതിരെ നിങ്ങൾക്ക് നടപടി എടുക്കാൻ കഴിഞ്ഞോ? ആർക്കെങ്കിലും എതിരെ നിങ്ങൾ നടപടി എടുക്കാൻ കഴിയോ? ഇപ്പോൾ എടുക്കും, ദാ എടുക്കുക. നിങ്ങൾ എടുക്കുന്നേ, ഞങ്ങൾ വെല്ലുവിളിക്കുന്നു. നിങ്ങൾക്ക് ഒരാൾക്കെതിരെ നടപടി എടുക്കാൻ കഴിയുമോ? കഴിയില്ല. നിങ്ങൾക്ക് അതിനുള്ള ആർജവുമില്ല, കാരണം അതിനകത്തൊന്നും ഇല്ല. നിങ്ങളുടെ ഭാഗത്താണ് ഉണ്ടയില്ലാത്ത വെടികൾ ഉള്ളത്. നിങ്ങൾ ഈ മന്ത്രിസഭാ ഉപസമിതി ഏതാ AK ബാലൻ്റെ നേതൃത്വത്തിലാണ് ഉണ്ടാക്കിയത്? എന്തെങ്കിലും ഒരു ഫയൽ നിങ്ങൾ കണ്ടെത്തിയോ? നിങ്ങളിപ്പോൾ പറയുന്നു ബാലാരിവട്ടം ബാലത്തെ സംബന്ധിച്ച് അതിൻ്റെ ഉദ്യോഗസ്ഥന്മാർക്ക് വീഴ്ചയുണ്ടെങ്കിൽ നടപടിയെടുക്കൂ. നിങ്ങളുടെ പാർട്ടി പത്രം പറഞ്ഞാണ് 30% വർക്ക് ഞങ്ങളുടെ കാലത്താണ് തീർന്നതെങ്കിൽ അങ്ങനെ മന്ത്രിമാർക്ക് അതിനകത്ത് ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ, മന്ത്രിസഭയ്ക്ക് ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ അതിൻ്റെ 30% വഹിക്കാൻ നിങ്ങൾ തയ്യാറാകുമോ? അപ്പോൾ കാര്യങ്ങളെ കാര്യങ്ങളായി കാണണം. ഇത് രാഷ്ട്രീയമാണ്. രാഷ്ട്രീയമായി കാര്യങ്ങളെ പറയുമ്പോൾ അത് ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം, ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഇവിടെ നടത്തിയിട്ടുള്ള ജനദ്രോഹ നടപടികളെ സംബന്ധിച്ച് ഞാൻ ഈ പറഞ്ഞതൊക്കെ അക്കമിട്ട് ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ നിരത്തും. പാല ഞങ്ങൾ പറഞ്ഞല്ലോ, ഞങ്ങളുടെ വീഴ്ചയാണ്. ഞങ്ങൾ അംഗീകരിക്കുന്നു, അംഗീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ നിങ്ങളെ സംബന്ധിച്ച് ഈ 5 ഉപതെരഞ്ഞെടുപ്പും ഒരു വാട്ടർലൂ ആയിരിക്കും എന്നുള്ളതായിരുന്നു ഒരു തർക്കവും വേണ്ട. ജ്യോതികുമാറേ, പാലാ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിലും നമ്മളിങ്ങനെ തന്നെ ചർച്ച ചെയ്തതാണ്. ജ്യോതികുമാർ ചോമക്കല ഒരുപാട് വെല്ലുവിളി നടത്തിയതാണ്, നിരവധി ചാനലുകളിൽ വെല്ലുവിളിച്ചതാണ് പാലയിൽ കാണാം എന്ന്. എന്താ സംഭവിച്ചത് നമുക്കറിയാം. 56 വർഷം UDFന്റെ കുത്തകയായിരുന്നത്. ചരിത്രത്തിൽ ആദ്യമായി ഒരു മുന്നണി പറയുന്നു, നിങ്ങൾ പറയുമ്പോൾ അതായത് ശരിയാണ്, അതായത് രണ്ടുപേരോടും കൂടി, അതായത് നമ്മൾ നിങ്ങൾ രണ്ടുപേര് പറയുന്ന കാര്യങ്ങളും ജനങ്ങൾക്ക് മുന്നിലേക്കാണ്. അതുകൊണ്ട് നമുക്ക് വ്യക്തതയോടുകൂടി ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം. ശരി, ഒരു ചർച്ചയിൽ ബഹളമുണ്ടാകുന്നത് ഒരു പക്ഷേ ആളുകളുടെ ശ്രദ്ധ കൂടുതൽ ഇങ്ങോട്ട് ആകർഷിക്കാൻ സഹായകരമാകും, പക്ഷെ അത് വ്യക്തതയെ ഇല്ലാതാക്കും എന്നെനിക്കറിയാം. അതുകൊണ്ട് വെറുതെ ഒരു ഒച്ചയും ബഹളവും ഉണ്ടാക്കി ചർച്ചയുടെ അന്തസ്സിനെ നമ്മൾ താഴോട്ട് കൊണ്ടുപോകരുത്. അതേസമയം നിങ്ങൾക്ക് പറയാനുള്ള നിലപാടുകൾ പറയുകയും ചെയ്യാം. അതാണ് അതിനുള്ളൊരു ജനാധിപത്യ ഇടമായി നിങ്ങൾ ഈ ചർച്ചയെ കാണണം എന്ന് എൻ്റെ പാനലിസ്റ്റുകളോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഞാൻ നിങ്ങൾ രണ്ടുപേരിലേക്ക് വേണം, ശ്രീ PR ശിവശങ്കറിലേക്ക് പോയ ശേഷം അദ്ദേഹം ഏറെ നേരമായി അദ്ദേഹത്തിലേക്കുള്ള ചോദ്യത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ശ്രീ ശിവശങ്കർ, ഈ ശബരിമല വിഷയം ഉന്നയിക്കപ്പെട്ടു
ആവശ്യപ്പെടുമ്പോൾ എല്ലാം ഉയർന്നു വരുന്ന ഒരു കാര്യമാണ് നിയമനിർമ്മാണം എന്നത്. ഇന്നിപ്പോൾ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല രണ്ടാമതൊരു വട്ടം കൂടി ആവർത്തിച്ചു, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ നിയമനിർമ്മാണം നടക്കുമെന്ന്. തുടക്കത്തിൽ ഈ വിഷയത്തെ സ്പർശിച്ച് സംസാരിച്ചപ്പോൾ ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ പറഞ്ഞു, നിയമനിർമ്മാണം എന്നത് ഒരു വലിയ വായിലെ വർത്തമാനം മാത്രമാണ്. കോടതിയിൽ നിൽക്കുന്ന ഒരു സംഭവത്തിൽ ഇപ്പോൾ നിലവിൽ പാർലമെന്റിനോ അല്ലെങ്കിൽ നിയമസഭയ്ക്കോ നിയമനിർമ്മാണം എന്നത് സാധ്യമായ ഒന്നല്ല. ഈ ഘട്ടത്തിൽ ഇതിനു മുൻപ് സാധ്യമായ ഒരു സന്ദർഭം ഉണ്ടായിരുന്നു, അന്ന് ബി ജെ പി അത് ചെയ്തില്ല എന്ന് പറഞ്ഞാൽ ഈ കാര്യത്തിൽ ഒളിച്ചു കളിക്കുന്നു എന്ന് ഇടതുപക്ഷത്തെ നിങ്ങൾ ആക്ഷേപിക്കുമ്പോൾ ഇടതുപക്ഷം പറയുന്നത് നിങ്ങൾ വിശ്വാസികളെ വഞ്ചിക്കുകയാണ്, കാരണം ഒരു നിയമനിർമ്മാണത്തിന്റെ സാധ്യതയെക്കുറിച്ച് ഒരിടത്തും ബി ജെ പി പറഞ്ഞിട്ടില്ല എന്ന്. അതിനുള്ള മറുപടി എന്താണ്? ഈ ശബരിമല സജീവ ചർച്ചാ വിഷയമാക്കാൻ തുനിയുന്ന ഈ സാഹചര്യത്തിൽ ഗോപീഷ് നേരത്തെ പറഞ്ഞ ചർച്ചയുടെ ഒരു ഒരു സത്തയും അതിൻ്റെ നന്മയൊക്കെ വെച്ചുകൊണ്ട് പറയട്ടെ, കാര്യങ്ങൾ തർക്കിച്ച് ബഹളം വെക്കാനല്ല, ലളിതമായി ജനങ്ങളുടെ മുന്നിൽ എത്തിക്കുക എന്നുള്ളതാണ് പാനലിസ്റ്റിൻ്റെ ഉദ്ദേശം. അതുകൊണ്ട് തന്നെ ലളിതമായി ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണനോട് എൻ്റെ ചില ചോദ്യങ്ങൾ. ഈ ശബരിമല വിഷയത്തിൽ ആരാണ് ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആക്കിയത്? ശബരിമല വിഷയത്തിൽ അവസാനം കോടതിയിൽ ചോദിച്ച കുറേ ചോദ്യങ്ങളുണ്ട്, ആ സീനിയർ ജഡ്ജ് അഡ്വക്കേറ്റിനോട് ചോദിച്ചിട്ടുണ്ട്. എന്താണ് ഇവിടെ ജനങ്ങളുടെ അല്ലെങ്കിൽ സർക്കാരിൻ്റെ അഭിപ്രായം, സംസ്ഥാന സർക്കാരിൻ്റെ അഭിപ്രായം എന്താണ്? അപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ അഡ്വക്കേറ്റ് അവിടെ പറഞ്ഞതെന്താണ് നമുക്കറിയാം, ഞങ്ങൾക്ക് സ്ത്രീകൾക്കാരെന്തെങ്കിൽ പ്രശ്നമില്ലാന്ന്. നമുക്കതിനുശേഷവും അറിയാം ട്രിവാൻഡ്രം ബോർഡ്, ദേവസ്വം ബോർഡ് അത് തിരുത്തുവാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ശ്രീ പത്മകുമാറിനെതിരെ കണ്ണുരുട്ടിയ മുഖ്യമന്ത്രിയുടെ വിധി അറിയാം. സ്ത്രീകളെ കയറ്റിയത് എത്രത്തോളം ധാർഷ്ട്യത്തോടെയാണ് മുഖ്യമന്ത്രി ചെയ്തത് എന്ന് നമ്മൾക്കറിയാം. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ശബരിമല വിഷയത്തിൽ പ്രത്യേകിച്ച് ഒരു നിയമം നടപ്പിലാക്കുവാൻ സമയബന്ധിതമായ ഒരു ഡിസിഷനും സുപ്രീം കോടതി നൽകാനിട്ട് പോലും അവിടെ ഉടനെ തന്നെ സ്ത്രീകളെ കയറ്റണമെന്ന നിർബന്ധവും ശാഠ്യവും ഉണ്ടായിരുന്നത് സംസ്ഥാന സർക്കാരിനാണല്ലോ. അപ്പം ഇതെല്ലാം സൂചിപ്പിക്കുന്നത് സംസ്ഥാന സർക്കാരിന് വിശ്വാസികളുടെ മേൽ കുതിര കയറി അവിടെ ഒരു വിശ്വാസ ഒരു ഒരു പ്രശ്നമുണ്ടാക്കണം, വിശ്വാസികളുടെ മേൽ അത്രയേറെ ഒരു ഒരു ശാഠ്യത്തോടെ നടപ്പിലാക്കണം, വിധി നടപ്പിലാക്കണം എന്ന് നിർബന്ധമുണ്ടായിരുന്നത് മുഖ്യമന്ത്രിക്കാണ്. അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിലുള്ള നടപടികളുമായി, ജനങ്ങളെ തല്ലിച്ചതച്ച നടപടികളുമായി സംസ്ഥാന സർക്കാർ പോയത് എന്നുള്ളൊരു കാര്യത്തിൽ പ്രത്യേകിച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഒരു നിരന്തരമായ ഇടപെടലുകളെ പോലും എതിർത്തുകൊണ്ടുള്ളത്. അപ്പോൾ ലളിതമായി പറഞ്ഞാൽ ജനങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്, അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഇത്രയേറെ ബുദ്ധിമുട്ട് ഇത് വിശദീകരിക്കുവാനും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. രണ്ട്, താങ്കൾ ഈ നിരന്തരം പാലയുടെ കാര്യത്തിൽ ഞങ്ങൾ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞ് ഈ വിഷയങ്ങളെ മുഴുവൻ ഒരു കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും വിധിയാണ് പാല എന്ന് പറഞ്ഞതിൽ തർക്കമില്ല. നമുക്കറിയാം ഉപതെരഞ്ഞെടുപ്പുകളിൽ അത്തരത്തിലുള്ള വിധികളുണ്ടാവും. കേന്ദ്രത്തിൽ തന്നെ ഈ ബി ജെ പി സർക്കാരിനെതിരായിട്ട് 7-8 ലോക്സഭയിൽ വിധി ഉണ്ടായിരുന്നു, അതിനുശേഷം വലിയ തിരഞ്ഞെടുപ്പിൽ വിജയത്തോടെ ബി ജെ പി വന്നിട്ടുണ്ട്. അത് കാരണം പാലയുടെ കാര്യത്തിൽ മാത്രമായിട്ട് അത്തരത്തിലുള്ള നടപടി എടുക്കരുത്. ശബരിമല വിഷയം അതുകൊണ്ട് തന്നെ കേരളത്തിലെ ജനങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്, അതിന്നും ജനങ്ങളുടെ മനസ്സിലുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. രണ്ട്, ഈ സംസ്ഥാന സർക്കാർ കാണിച്ച അഴിമതികൾ ഇതൊക്കെ ശ്രീ ജ്യോതികുമാർ പറഞ്ഞതും അതിൻ്റെ കൂടെ ശ്രീ കെ ടി കുണ്ണൻ കൂട്ടിച്ചേർത്തതുമായ കാര്യങ്ങൾ ഒരിക്കൽ കൂടിയുണ്ട്, അതും കൂടെ പറയണം. ഈ സംസ്ഥാന സർക്കാരല്ലേ കേരളത്തിലെ പ്രളയ ദുരിതാശ്വാസ നിധി എടുത്ത് ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ടതിന്, അഴിമതി നടത്തിയതിന് പേരുകേട്ട സർക്കാർ ലോകത്തിൽ ഏതെങ്കിലും സർക്കാർ ചെയ്തിട്ടുണ്ടോ? ഇത്രയേറെ ജനങ്ങൾ ഈ കേരളത്തിലെ എത്രയോ ലക്ഷം ആളുകൾക്ക് 10,000 രൂപ പോലും കൊടുക്കാൻ പറ്റാതെ വിഷമിക്കുമ്പോൾ പോലും ഫിക്സഡ് ഡെപ്പോസിറ്റായി ഇട്ടുകൊണ്ട് ആ പണത്തിൻ്റെ മേൽ പലിശയും വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന, അത് സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട ബാങ്കുകൾ പോലും ഇടാണ്ട് പ്രൈവറ്റ് ബാങ്കുകൾ കൊണ്ടേ പോലും ഇട്ട സംസ്ഥാന സർക്കാരിനെതിരെ കേരളത്തിലെ പ്രളയ ദുരിതം അനുഭവിച്ച ജനങ്ങൾ എന്തുകൊണ്ട് നടപടിയെടുക്കില്ല, എന്തുകൊണ്ട് ശക്തമായി പ്രതികരിക്കില്ല? കുഞ്ഞിക്കണ്ണൻ, ഇതിനൊക്കെ നിങ്ങൾ മറുപടി പറഞ്ഞേ പറ്റൂ. വിഷയ ദാരിദ്ര്യമൊന്നും ബി ജെ പിക്കില്ല. ശബരിമല വിഷയം ഒരു പക്ഷേ നിങ്ങളുടെ മനസ്സിൽ അടിച്ച ആണിയുടെ വേദന നിങ്ങളുടെ സംസ്ഥാന സർക്കാരും സംസ്ഥാന സെക്രട്ടറിക്കും ഒരു പക്ഷേ നിരന്തരം പറയേണ്ടി വന്നിട്ടുണ്ടാവാം. ഞാനതിന് ബഹളം വെച്ച് നിങ്ങളോട് തമ്മിത്തല്ലാനല്ല, ജനങ്ങളുടെ മുന്നിൽ നിങ്ങൾക്ക് അതിന് ഉത്തരം പറയേണ്ടി വരും ശബരിമല വിഷയത്തിൽ. കാരണം അതിന് ഇപ്പോഴെങ്കിലും നിങ്ങൾക്ക് ത്രാണിയുണ്ടെങ്കിൽ നിങ്ങളുടെ വിഷയത്തിൽ അഭിപ്രായം എന്താ? വിശ്വാസികളുടെ അദ്ദേഹം മറുപടി പറയും. അതിനോടൊപ്പം തന്നെ വിഷയ ദാരിദ്ര്യത്തെക്കുറിച്ചല്ല വിശദീകരണ ദാരിദ്ര്യമുണ്ടോ എന്നാണ്. കാരണം ഞാൻ നേരത്തെ താങ്കളോട് ചോദിച്ചു, ഒരു നിയമനിർമ്മാണത്തെക്കുറിച്ച് എപ്പോഴും പറയുമ്പോഴും ബി ജെ പി എന്തുകൊണ്ട് അല്ലെങ്കിൽ എൻ ഡി എ സർക്കാർ എന്തുകൊണ്ട് അതിന് തയ്യാറായില്ല എന്നത് വിശ്വാസികളെ സംബന്ധിച്ചൊരു ചോദ്യം തന്നെയാണല്ലോ. ഇടതുപക്ഷവും ആ ചോദ്യം ഉയർത്തുന്നുണ്ട്, എന്തുകൊണ്ട് നിങ്ങളുടെ ഭാഗത്ത് അങ്ങനെ ഒരു നീക്കമുണ്ടായില്ല, അവിടെയാണ് തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടന്നു എന്നൊരു രാഷ്ട്രീയ വിലയിരുത്തൽ ഇടതുമുന്നണിയുടേത് പ്രസക്തിയുണ്ടോ എന്ന് പരിശോധിക്കപ്പെടേണ്ടി വരുന്നത്. ക്ഷമിക്കണം, ഞാൻ അങ്ങോട്ട് പോകാൻ ശ്രമിച്ചതാണ് എൻ്റെ ഭാഗത്തുള്ള തെറ്റാണ്.
ഈ ഇവിടെ നിയമനിർമ്മാണം ഏറ്റവും ഈസി ആയിട്ട് നടപ്പിലാക്കുക, സംസ്ഥാനത്ത് ക്യാബിനറ്റ് നിശ്ചയിച്ച് ഇവിടെ റിവ്യൂ കമ്മിറ്റി വരുമ്പോൾ ആ അഡ്വക്കേറ്റ് പറഞ്ഞാൽ മതി, അവിടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ അഡ്വക്കേറ്റ് പറഞ്ഞാൽ മതി, ഞങ്ങൾക്ക് ഇക്കാര്യത്തിൽ ഇതാണ് പുതിയ ഞങ്ങളുടെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ പോരെ. അതല്ലേ നിയമ വിദഗ്ധർ പലരും പറഞ്ഞിരിക്കുന്നത്, നമ്മൾ പല ചർച്ചയിലും പറഞ്ഞിട്ടുള്ളതാണ്. അങ്ങനെ പറയാൻ പോയപ്പോഴാണല്ലോ മുഖ്യമന്ത്രി കണ്ണുരുട്ടിയത്. അപ്പോൾ സംസ്ഥാന സർക്കാർ ഇവിടെ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഇനിയും റിവ്യൂ കമ്മിറ്റി വരുമ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെയും അല്ലെങ്കിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെയും അഡ്വക്കേറ്റുമാർ അവരെഴുന്നേറ്റത് പറഞ്ഞാൽ മതി, ഞങ്ങളുടെ വിഷയത്തിൽ ഈ വിഷയത്തിൽ പുതിയ കാഴ്ചപ്പാട് സംസ്ഥാന സർക്കാരിൻ്റെയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെയും ഇതാണ്, അതല്ലെങ്കിൽ ജ്യോതികുമാർ ചാമക്കാലയുടെ സംസ്ഥാനത്തെ അധ്യക്ഷനും അവിടുത്തെ പ്രതിപക്ഷ നേതാവിനും ഇത് നിയമസഭയിൽ ഉന്നയിക്കാമല്ലോ. സി പി എമ്മിന് ഇത്തരത്തിൽ എതിർപ്പില്ലെങ്കിൽ സ്ത്രീകൾ കയറുന്നതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല, സുപ്രീം കോടതി വിധി അനുസരിക്കുക മാത്രമാണ് മുഖ്യമന്ത്രി ചെയ്തത് എന്ന് നിരന്തരം പറയുന്ന മുഖ്യമന്ത്രിക്ക് അതിനോടും എതിർപ്പിടേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ സംസ്ഥാന നിയമസഭയിൽ തന്നെ തീർത്തുകൊണ്ട് അതിൻ്റെ വേലും ആവശ്യമില്ല, ഒരു ക്യാബിനറ്റ് കമ്മിറ്റി റിപ്പോർട്ട്. ഇതിനുള്ള മറുപടി നമുക്ക് നോക്കാം. 5 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള ഉപതിരഞ്ഞെടുപ്പിൽ ശബരിമല വോട്ടർമാരുടെ മുന്നിൽ പരിഗണനാ വിഷയമാകുമോ എന്നറിയില്ല. പക്ഷേ ശബരിമല സംബന്ധിച്ചിട്ടുള്ള വിഷയം ചർച്ച ചെയ്യുമ്പോൾ തർക്കം മുറുകുകയാണ്. You are watching television newspaper. 5 ഇടങ്ങളിലേക്കുള്ള ഈ ഉപതെരഞ്ഞെടുപ്പിൽ ശബരിമല ചർച്ചാ വിഷയമാകുമോ? ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ, എന്റെ ഒരു ചോദ്യം ഇല്ലാതെ തന്നെ മറുപടി പറയാനുള്ള ഒട്ടേറെ ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞല്ലോ, മറുപടി പറയാം. ഒന്നാമത്തെ പ്രശ്നം, ശിവശങ്കരൻ ഉന്നയിച്ച ശബരിമലയിൽ യുവതികൾ പ്രവേശിക്കണോ വേണ്ടയോ എന്ന ചോദ്യം ഉയർത്തിയതാരാ? ശിവശങ്കരൻ വളരെ കൗശലപൂർവ്വം ഒഴിഞ്ഞു മാറരുത്. പ്രേരണാകുമാരി ഉൾപ്പെടെയുള്ള ബി ജെ പിക്കാരായിട്ടുള്ള ഒരു അഭിഭാഷക സംഘ, അവരാണ് 2006 സുപ്രീം കോടതിയിൽ പെറ്റീഷൻ മൂവ് ചെയ്തത്. ആ പെറ്റീഷനോട് കേരള സർക്കാരുടെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ അക്കാര്യത്തിലൊരു നിലപാടുണ്ട്. സാമൂഹ്യ ജീവിതത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളിലും സ്ത്രീ പുരുഷ സമത്വം എന്നുള്ളത് അംഗീകൃതമായ ഞങ്ങളുടെ ഒരു നിലപാടാണ്. ഞങ്ങൾ ആ നിലപാട് മുന്നോട്ട് വെച്ചു. ആ അവിടെ വിറ്റ് ഞങ്ങൾ ഒരു കാര്യം കൂടി പറഞ്ഞു, ശബരിമലയിലെ ആചാരങ്ങളുമായി ബന്ധപ്പെട്ട തന്ത്രശാസ്ത്രപരമായ കാര്യങ്ങളിൽ ആധികാരികത്വമുള്ള ഒരു പണ്ഡിത വിഭാഗത്തിൻ്റെ അഭിപ്രായം ആരാഞ്ഞുകൊണ്ടായിരിക്കണം ഇത്തരം വിശ്വാസ ആചാരങ്ങളിൽ മാറ്റം വരുത്തേണ്ടത്. അത് മാത്രമാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. ശബരിമലയിൽ സ്ത്രീ പ്രവേശനം വേണമെന്ന് നിർബന്ധം പിടിച്ചൊരു രാഷ്ട്രീയ സാഹചര്യം ശിവശങ്കരൻ മറക്കരുത്. അത് ശബരിമലയിൽ മാത്രമല്ല, ശനി ഭഗവാൻ ക്ഷേത്രത്തിലുണ്ടായിട്ടുണ്ട്, ഇന്ത്യയിലെ പലയിടങ്ങളിലെയും ക്ഷേത്രങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതിനെല്ലാം നേതൃത്വം കൊടുത്തത് RSSമായി ബന്ധപ്പെട്ട ഒരു സ്ത്രീ ഗ്രൂപ്പാണ്. നിങ്ങൾ ഭരിക്കുന്ന മഹാരാഷ്ട്രയിലാണ് ശനി ഭഗവാൻ ക്ഷേത്രത്തിൽ കോടതി വിധിയെ മാത്രം നിമിത്തമാക്കി, അവിടെ റിവ്യൂ പെറ്റീഷൻ ഒന്നും പോയില്ലല്ലോ, മഹാരാഷ്ട്ര നിയമസഭ പ്രത്യേക നിയമമൊന്നും ഉണ്ടാക്കിയില്ലല്ലോ. വിശ്വാസികളെ എതിർത്തിട്ടും അവരെ ലാത്തിച്ചാർജ് ചെയ്ത് ഓടിച്ചിട്ടാണ് നിങ്ങളുടെ സർക്കാർ, BJP സർക്കാർ ശനി ഭഗവാൻ ക്ഷേത്രത്തിൽ സ്ത്രീകളെ പ്രവേശിപ്പിച്ചത്. കേരളത്തിൽ ഈ സുപ്രീം കോടതി വിധി വന്നതിന് ശേഷം നിങ്ങൾ സ്വാഗതം ചെയ്താണ്. ഞങ്ങൾ ഒരു സ്ത്രീ പുരുഷ സമത്വത്തിൻ്റെ പ്രശ്നം എന്നതിനപ്പുറത്ത് മറ്റൊരു രീതിയിലും ഈ വിഷയത്തെ കണ്ടിട്ടില്ല. പക്ഷേ നിങ്ങളുടെ ബൗദ്ധിക തലവനുണ്ടല്ലോ, ബൗദ്ധിക് പ്രമുഖ് എന്ന് പറയുന്ന R. ഹരി എന്താ പറഞ്ഞത്? കാമദേവൻ അമ്പെയ്തിട്ടും മനസ്സ് ചാഞ്ചാടാത്ത ശിവൻ്റെ പുത്രനാണ് അയ്യപ്പൻ, അതുകൊണ്ട് അയ്യപ്പൻ്റെ ബ്രഹ്മചാരിയെ സംരക്ഷിക്കാൻ വേണ്ടി ആരും ശ്രമിക്കേണ്ട, അവിടെ സ്ത്രീകൾ പ്രവേശിക്കട്ടെ എന്ന്. അദ്ദേഹത്തിൻ്റെ പുസ്തകം ഇപ്പോൾ പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞിട്ടുണ്ടല്ലോ. ജന്മഭൂമി പത്രത്തിൽ ലേഖനം വന്നില്ലേ? നിങ്ങളുടെ ഔദ്യോഗിക നിലപാടെന്തായിരുന്നു? ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ സ്ത്രീകൾക്ക് കൂടി പ്രായവ്യത്യാസമില്ലാതെ ആരാധന സ്വാതന്ത്ര്യം അനുവദിക്കണമെന്നല്ലതല്ലേ? നിങ്ങൾ താൽക്കാലിക രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയാണ് ശബരിമലയെ പ്രശ്നവൽക്കരിച്ചത്, അത് വലിയ കലാപമാക്കി മാറ്റിയത്. ആ ഒരു സാഹചര്യമാണ് കേരളത്തിലെ വിശ്വാസികൾക്കിടയിൽ ആശയക്കുഴപ്പമുണ്ടായിട്ടുള്ളത്. ആ ആശയക്കുഴപ്പം പരിഹരിക്കണമെന്ന കാര്യം CPM ഗൗരവമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് നിങ്ങൾ എന്ത് പറഞ്ഞാലും ഈ ചരിത്രമൊക്കെ, ഇതൊക്കെ ചരിത്രം എന്ന് പറയുന്ന വസ്തുതകളാണ്, സംസാരിക്കുന്ന വസ്തുതകളാണ്, സംസാരിക്കുന്ന സംഭവങ്ങളാണ്. ആ കാര്യങ്ങൾ ജനങ്ങളുടെ മുമ്പിലെത്തിച്ച് യഥാർത്ഥ കുറ്റവാളി ആരാണ്, യഥാർത്ഥ ഉത്തരവാദികൾ ആരാണ് എന്ന കാര്യം ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഞങ്ങൾക്ക് കഴിയുമെന്ന നല്ല ആത്മവിശ്വാസമുണ്ട്. ആ ആത്മവിശ്വാസത്തിൻ്റെ പ്രതിഫലനം എന്ന നിലക്കാണ് പാല ശിവശങ്കരൻ പറയുന്നുണ്ടല്ലോ, പാല പറയണ്ടെന്ന് പാല പറയും. പാല പരമ്പരാഗതമായി 56 വർഷം UDFൻ്റെ വത്തിക്കാനാണ്. ആ UDFൻ്റെ വത്തിക്കാനിലാണ് മാറ്റമുണ്ടായത്. അത് ചെറിയൊരു കാര്യമല്ല. കേരള രാഷ്ട്രീയം ശ്രദ്ധിക്കുന്ന, കേരളത്തിൻ്റെ സാമൂഹ്യ ചരിത്രം അറിയാവുന്ന എല്ലാ ആളുകൾക്കും പാലയിൽ നടന്നത് ഒരു യാദൃശ്ചിക സംഭവമല്ല. എന്തുകൊണ്ടാണ് ഇടതുപക്ഷത്തിന് വിജയിക്കാൻ കഴിഞ്ഞത്? ജ്യോതികുമാർ ഇനി അതിലേക്ക് പോകണ്ട, സ്വീകരിക്കുന്നു. ഇനി മറ്റൊരു കാര്യം,
അതായത് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഇന്ന് പറഞ്ഞത് ഈ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ, യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ ഒരു നിയമനിർമ്മാണം നടത്തുമെന്നാണ്. അതായത് ശബരിമല വിഷയത്തിൽ വിശ്വാസികളുടെ വികാരത്തെ മാനിക്കുന്ന ഒരു നിലപാട് ഞങ്ങൾ സ്വീകരിക്കും എന്ന് ഈ അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുൻപ് മാത്രമല്ല ഇതിനു മുൻപും പ്രതിപക്ഷ നേതാവ് നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. നിങ്ങൾ എങ്ങനെ അതിനെ കാണുന്നു? അല്ല, പ്രതിപക്ഷ നേതാവ് രാഷ്ട്രീയ അവസരവാദം കളിക്കുകയല്ലേ? എ ഐ സി സി അതിൻ്റെ വക്താവ് ഔദ്യോഗികമായി ട്വീറ്റ് ചെയ്ത് സ്വാഗതം ചെയ്തൊരു വിധിയല്ലേ ഇത്? ഇപ്പോൾ അവർ സംഘീതമായ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടിയല്ലേ ഈ കളി കളിക്കുന്നത്? അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി കേരളത്തിലെ ജനങ്ങൾക്കില്ല എന്ന് ഞങ്ങൾ കരുതുന്നില്ല. ജനങ്ങൾ കാര്യവിവരമുള്ളവരാണ്, ജനങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. ജനങ്ങളെ കാര്യങ്ങൾ മനസ്സിലാക്കിക്കുന്നതിൽ ഞങ്ങൾക്ക് ചില പാളിച്ചകൾ, പരിമിതികൾ ഉണ്ടായിട്ടുണ്ട്. അത് ഞങ്ങൾ പരിഹരിച്ച് ഈ വസ്തുതകളും ഈ ചരിത്രവും ഒക്കെ ജനങ്ങളോട് പറഞ്ഞ് ഞങ്ങൾ തെരഞ്ഞെടുപ്പിനെ നേരിടും. ശരി, രണ്ടുപേരും മറുപടി പറയട്ടെ. ശ്രീ ശിവശങ്കരൻ, താങ്കളെക്കുറിച്ച് പറഞ്ഞ ആദ്യ ഭാഗത്തിനുള്ള പ്രതികരണം, ശേഷം ശ്രീ ജ്യോതികുമാർ ചാമക്കാല. രണ്ടുപേരും ഒന്ന്, ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ ബീഗൽ ഗീവിൽസിൻ്റെ അനിയനാണോ എന്ന് ഒരിക്കലും സംശയമുണ്ട്. കാരണം ആരാണ് കേസ് കൊടുത്തതെന്നൊക്കെ നമ്മൾ ചർച്ച ചെയ്തെല്ലാം കഴിഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ ഈ ചർച്ചയുടെ ആദ്യ ഭാഗത്തെ ഞാൻ പറഞ്ഞ വസ്തുയാണ് ബി ജെ പിയുമായി ബന്ധമുള്ള ഒരു വസ്തുതയല്ല സർ. കേസ് കൊടുത്തത് വസ്തു അത് നിങ്ങൾ പിൻവലിക്കണം. ഇതുപോലെ അല്ല സർ, അല്ല സർ, അല്ല സർ, അങ്ങനെയുള്ള പ്രയോഗങ്ങൾ ഞാൻ ഒരിക്കലും പിൻവലിക്കാൻ താല്പര്യമില്ല. താങ്കളുടെ പ്രയോഗം തന്നെയാണ് ഇത്. നിരന്തരമായി സി പി എമ്മിന്റെ ഇത്തരത്തിലുള്ള ബി ജെ പിയുമായിട്ട് അത്തരത്തിൽ യാതൊരു ബന്ധം. താങ്കൾ ജ്യോതികുമാരോട് പറഞ്ഞതുപോലെ ഞാൻ ഇതിൻ്റെ ഈ ചർച്ചയെ നയിക്കുന്ന ആളെന്ന നിലയിൽ, ശ്രീ ശിവശങ്കർ, ഈ ഗീബൽസ് എന്നുള്ള പ്രയോഗമൊക്കെ ഇപ്പോൾ ചർച്ചയിൽ ആർക്കും ആർക്കെതിരെയും ഇപ്പോഴൊരു ആരോപണം എന്ന നിലയിൽ, അല്ലെങ്കിൽ ഒരു പ്രത്യേക ഘട്ടത്തിൽ നമുക്ക് അത്തരം പ്രയോഗങ്ങൾ ആകാം ചർച്ചയുടെ മൊത്തം സ്പിരിറ്റിന് അനുകൂലമാകുന്ന അനുയോജ്യമായ രീതിയിൽ. പക്ഷേ വസ്തുതകളാണോ പറയുന്നത് കളവാണോ എന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് അതിനെ ഈ ശരിയായ വസ്തുതകൾ പകരം വെച്ചുകൊണ്ട് വേണമല്ലോ നമ്മൾ അത്തരം പ്രയോഗങ്ങൾ നടത്താൻ. അവിടെയാണ് ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ ഇടപെട്ടത്. ഞാനിതിൽ പക്ഷം പിടിക്കുകയല്ല, നീതിപൂർവ്വം ഇടപെടുകയാണ്. ഞാനും നീതിപൂർവം ചോദിച്ചോട്ടെ ഗോപികൃഷ്ണൻ, അദ്ദേഹം അതിന് എന്ത് തെളിവാണ് മുന്നോട്ട് വെച്ചത്? ആ സ്ത്രീകൾ അതിന് ബി ജെ പിയുമായിട്ടോ ആർ എസ് എസുമായിട്ടോ എന്ത് ബന്ധമുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞു വരുന്നത്? അദ്ദേഹത്തിന് അതിന് എന്ത് തെളിവാണുള്ളത്? ഒരു തെളിവുമില്ല. അദ്ദേഹം നിരന്തരം സ്ഥാപിക്കാൻ ശ്രമിച്ചത് അദ്ദേഹത്തിൻ്റെ വാഗ്ദാനം കൊണ്ട് മാത്രമാണ്. ഒന്ന്, രണ്ട്, ഈ ഞാൻ ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. ഒരു ആരോപണം അല്ലെങ്കിൽ ഒരു അഭിപ്രായം അത് ഇരുമ്പോലൊക്കെയല്ല എന്ന് പറഞ്ഞത് സാക്ഷാൽ ഇ എം എസ് നമ്പൂതിരിപ്പാടാണ്. അദ്ദേഹത്തിൻ്റെ എത്രയോ അഭിപ്രായങ്ങൾ അദ്ദേഹം തന്നെ മാറ്റി പറഞ്ഞിട്ടുണ്ട്. അഭിപ്രായങ്ങൾ ഇരുമ്പോലൊക്കെയല്ല എന്നുള്ളത് ഇ എം എസിൻ്റെ ഏറ്റവും പ്രസിദ്ധമായ ഒരു പ്രയോഗം മാത്രമാണ്. അപ്പോൾ അത് അങ്ങനെ ആ വിഷയം അവിടെ നിൽക്കുന്നു. ഞാൻ ചോദിക്കുന്നത് ഇതെല്ലാം വിടും, ഞാൻ ലളിതമായി ചോദിക്കുന്നത് സി പി എമ്മിൻ്റെ ഈ കാര്യത്തിൽ സ്ത്രീകൾ ശബരിമലയിൽ കയറണമെന്നാണോ കയറണ്ടെന്നാണോ? ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, സ്ത്രീകൾ കയറണമെന്നുണ്ടെങ്കിൽ അതത് പറയട്ടെ. രണ്ട്, അദ്ദേഹം വീണ്ടും മഹാരാഷ്ട്രയിൽ ശനി ഭഗവാന്റെ കാര്യത്തിലൊക്കെ പറഞ്ഞത് ആ അമ്പലം ആ ക്ഷേത്രം എന്ന് പറയുന്നതിൻ്റെ പ്രതിഷ്ഠ ഒന്ന് അങ്ങ് ഫോട്ടോയിലെങ്കിലും കാണണം. ഒരു ക്ഷേത്രത്തിൻ്റെ മുറ്റത്തുള്ള ഒരു പ്രതിമയിൽ അവിടെ കയറാനൊന്നും അല്ല, അവിടെ കയറാനും തൊഴുവാനുമുള്ള അവകാശമുണ്ട്. അവിടെ ജലധാര നടത്തുവാനുള്ള അവകാശം സ്ത്രീകൾക്ക് ഇല്ല എന്നുള്ളതായിരുന്നു ചർച്ചാ വിഷയം. അവിടെ അതിനുള്ള അവകാശം കോടതി നൽകിയപ്പോൾ അതിന് നൽകി. അതിനവിടെ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല, അത് ഞങ്ങൾ അംഗീകരിക്കുകയെ ചെയ്യുന്നു. അപ്പോൾ ഇത്തരത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നടന്ന ചെറിയ വിഷയങ്ങളെ ഇവിടെ അത് എനിക്കൊക്കെ തോന്നുന്നത് താങ്കൾ എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ എൻ എസ് എസിൻ്റെ ശ്രീ പരാശരൻ എന്ന അഡ്വക്കേറ്റ് കോടതിയിൽ നൽകിയ ആ നീണ്ട സത്യവാങ്മി എപ്പോഴെങ്കിലും ഒന്ന് വായിച്ചു നോക്കണം. അതിലപ്പം മനസ്സിലാവും എന്തുകൊണ്ട് ആ ക്യാരക്ടർ. ശരി, പറഞ്ഞോട്ടെ സർ. അല്ല, ഞാൻ ഇവിടുത്തെ ശ്രീ ശിവശങ്കർ, താങ്കൾ പറഞ്ഞു ഇതിൽ സി പി എമ്മിന്റെ നിലപാട് എന്താണ്, സ്ത്രീകൾ കയറണമാണോ വേണ്ടയോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ലാന്ന്. എനിക്ക് തോന്നുന്നു ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ പറഞ്ഞ കാര്യത്തിൽ ഏറ്റവും സുവ്യക്തമായിട്ടുള്ളൊരു ഭാഗം സാമൂഹ്യ മണ്ഡലങ്ങളിലാകെ സ്ത്രീ പുരുഷ സമത്വം എന്നത് ഞങ്ങളുടെ നിലപാടാണ്, ആ നിലപാട് ഞങ്ങൾ അംഗീകരിച്ചിട്ടുള്ള ഔദ്യോഗിക നിലപാടെന്ന് അദ്ദേഹം പറഞ്ഞു. അതാണ് ഞാൻ താങ്കളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത്. അല്ല ഗോപീഷൻ, അവിടെയാണ് ഏറ്റവും വലിയ തട്ടിപ്പ്. എനിക്ക് ജ്യോതികുമാരൻ നേരത്തെ സൂചിപ്പിച്ചതും അക്കാര്യമാണ്. ഇടതുപക്ഷം നിരന്തരമായി ഇത്തരത്തിലുള്ള സാമൂഹ്യ ഇടപെടലുകൾ നടത്തുന്നത് ഒരു മതത്തിന്റെ കാര്യത്തിൽ മാത്രമാണ്, അവിടെയാണ് വലിയ തട്ടിപ്പ്. ഇത്തരത്തിൽ സാമൂഹികമായ ഇടപെടലുകൾ സ്ത്രീകൾക്ക് അവകാശമില്ലാത്ത മറ്റു മതങ്ങളിലെ ഇടപെടൽ നടത്താൻ ശ്രീ കുഞ്ഞിക്കണ്ണന് ധൈര്യമുണ്ടോ? അതിന് ചങ്കുറപ്പുണ്ടോ? അപ്പൊ ഇത്തരത്തിൽ സ്ത്രീകൾക്ക് കയറാൻ പറ്റാത്ത മറ്റ് മതങ്ങളുടെ സ്ഥലത്തൊന്നും ഇവർ ഇടപെടില്ലല്ലോ. അപ്പൊ ഹൈന്ദവ സ്ഥാപനങ്ങളിലേക്ക് ഹിന്ദുക്കളുടെ നെഞ്ചത്തേക്ക് നിരന്തരം കുത്തിക്കയറുവാനും അവിടെ കയറി ഇവർക്ക് ആവശ്യ തരത്തിൽ കമ്മ്യൂണിസം പ്രസംഗിക്കുവാനും ഇവർക്ക് ഇവരുടേതായ
ഇവരുടെ മതത്തിൻ്റെ ധാർഢ്യം പ്രകടിപ്പിക്കുവാനും ഇവരുടെ പാർട്ടിയുടെ ധാർഢ്യം പ്രകടിപ്പിക്കുവാനുമുള്ള സ്ഥലമല്ല ശബരിമല എന്നേ ഞങ്ങൾ പറഞ്ഞുള്ളൂ. അവിടെ ചർച്ച ചെയ്ത തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട്. ഈ ഇന്ത്യയിലും ഹൈന്ദവ വിശ്വാസികളുടെ ഇടയിൽ ഇത്തരത്തിലുള്ള അനാചാരങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത്തരം അനാചാരങ്ങൾക്കെതിരെ നമ്മൾ ഹിന്ദു സമൂഹത്തിൻ്റെ ഉള്ളിൽ നിന്നുള്ള ശക്തികൾ തന്നെ അത് തിരുത്തിയിട്ടുണ്ട്. അത് കാലാകാലങ്ങളായി തിരുത്തപ്പെട്ടിട്ടുണ്ട്. അത്തരത്തിലൊരു സംശയമില്ല. ഇവിടെ തൂക്കമെന്ന വലിയ അനാചാരമുണ്ടായിരുന്നല്ലോ, അതെങ്ങനെ മാറ്റി? സി പി എം അവിടെ പ്രകടനം നടത്തിയിട്ടാണോ, വനിതാ മതിൽ നടത്തിയിട്ടാണോ അത് മാറ്റിയത്? അപ്പൊ ഇത്തരത്തിലുള്ള ജന്തു ബലി ഉണ്ടായിരുന്നല്ലോ, അത് സി പി എം ആണോ മാറ്റിയത്? ഇത്തരത്തിലുള്ള അനാചാരങ്ങൾ ഉണ്ടെങ്കിൽ ഹൈന്ദവ വിശ്വാസികൾ തന്നെ അതിലെ ക്ഷേത്രങ്ങളും അതിലെ താന്ത്രിക ആചാര്യന്മാരും സന്യാസി വൈദ്യന്മാരും അവിടെ ഡിസ്കഷൻ ചെയ്ത് നടത്തും. ചെറിയ ചെറിയ സുപ്രീം കോടതി വിധികളിൽ പോലും ഒരു ഇത്ര വലിയ പാർട്ടികൾ ഒരു ഒരു പൂർണ്ണമായ ഒരു ഒരു പൂർണ്ണ രാഷ്ട്രീയമായ കക്ഷികളെ വിളിച്ചുകൊണ്ട് ഒരു ചർച്ച നടത്തുമ്പോൾ ഈ കാര്യത്തിൽ മാത്രം സുപ്രീം കോടതി വിധി അവിടെ നടപ്പിലാക്കണമെന്ന് ധാർഷ്ട്യം കാണിച്ചതിലാണ് ശ്രീ കുഞ്ഞിക്കണ്ണന്റെ. അതെ, ഇവിടെ ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ നാഴിക 40 വട്ടം പാല 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 എന്ന് പറഞ്ഞു പോകുന്നുണ്ട്. ഞങ്ങൾ അതിന്റെ പരാജയം ഞങ്ങൾ തന്നെ സമ്മതിച്ചതാണ്. ഞാൻ അതിന്റെ വിശദം ഒരുപാട് പ്രാവശ്യം എക്സ്പ്ലെയിൻ ചെയ്തതാണ്. പക്ഷേ അദ്ദേഹം മറന്നുപോകുന്ന ചരിത്രപരമായ ചില പരാജയങ്ങൾ കേരളത്തിൽ വേറെയും ഉണ്ട്, മാരാരിക്കുളം ഉൾപ്പെടെ. ഞാൻ അതിൻ്റെ സമയക്കുറവുണ്ട്, അതിലേക്കൊന്നും കടക്കുന്നില്ല. ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ അതിൻ്റെ ചരിത്രം കൂടി താങ്കളൊന്ന് പഠിക്കുന്നത് നന്നായിരിക്കും. ഏതായാലും ഞാൻ അത് അവിടെ കൊണ്ടങ്ങ് അവസാനിപ്പിക്കുകയാണ്, കാരണം നമ്മൾ പാല വിട്ടു. ഇനി താങ്കൾ പറഞ്ഞു, പ്രതിപക്ഷ നേതാവ് പറഞ്ഞ ഇതിനെക്കുറിച്ച് എന്താ പറയുന്നത്, നിയമനിർമ്മാണം നടത്തും അധികാരത്തിൽ വന്നാൽ എന്ന് പറഞ്ഞതിനെ സംബന്ധിച്ച് അതൊക്കെ അവസരവാദപരമാണെന്ന്. ഈ ഞങ്ങൾ ഈ രാജ്യത്ത് ജീവിക്കുന്നവരാണ്. ഞങ്ങൾ പറഞ്ഞത് വിശ്വസിച്ചത് കൊണ്ടാണ് കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ 19 സീറ്റിൽ ഞങ്ങൾ ജയിക്കാൻ കഴിഞ്ഞത്. ഞങ്ങൾ അസന്ധിഗ്ധമായി ഇപ്പോൾ എല്ലാ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ മാത്രമല്ല അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, എത്രയോ കാലമായി അദ്ദേഹം പറഞ്ഞു. ഈ വിഷയം വന്നപ്പോൾ ഒക്കെ അദ്ദേഹം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ അധികാരത്തിലേക്ക് വന്നാൽ ഞങ്ങൾ നിയമനിർമ്മാണം നടത്തുക തന്നെ ചെയ്യും. അതിന് ഫസ്റ്റ് നിയമനിർമ്മാണം അത് തന്നെയായിരിക്കും എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയും എന്നുള്ളതുകൊണ്ടാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത്. ഞങ്ങൾ വിശ്വാസികൾക്ക് കൊടുക്കുന്ന ഉറപ്പാണ് ഒന്ന്. ഇനി താങ്കൾ പറഞ്ഞു ഗവൺമെൻറ് LDF ഗവൺമെൻറ് സുപ്രീം കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട അഫിഡവറ്റ് കൗണ്ടർ അഫിഡവറ്റോ അതായത് സ്റ്റേറ്റ്മെൻ്റ് ഓഫ് ഫാക്ട്സോ ഏതായാലും അത് കൊടുക്കുമ്പോൾ പറഞ്ഞിരുന്നു സന്യാസ ശ്രേഷ്ഠന്മാരുമായും അതുപോലെ ആചാര്യന്മാരുമായും ഒക്കെ ആലോചിച്ച് വേണം ഇത്തരം കാര്യങ്ങളിൽ തീരുമാനമെടുക്കാനെന്ന് പറഞ്ഞിരുന്നു. ശരിയാണ്. പക്ഷേ സർക്കാരിന് വേണ്ടി ഹാജരായ ജയ്ദീപ് ഗുപ്ത ഏതെങ്കിലും ഘട്ടത്തിൽ ഈ വിഷയം കോടതിയുടെ ശ്രദ്ധയിൽ നിങ്ങളുടെ ട്രയലിൻ്റെ സമയത്ത് പെടുത്തിയിരുന്നോ? ഒരിക്കലും പെടുത്തിയിരുന്നില്ല. നിങ്ങളുടെ സ്റ്റേറ്റ്മെൻറ്റിനകത്ത് കിടന്നു, ശരിയാണ്. പക്ഷേ അത് വാദം വന്നപ്പോൾ ഒരു ഘട്ടത്തിലും വാദത്തിൻ്റെ ഭാഗമായി ഉന്നയിച്ചിട്ടേയില്ല. ഞാൻ അങ്ങനെ ചലഞ്ച് ചെയ്യുന്നു, ചെയ്തിട്ടേയില്ല. ഇനി ഇത് LDFൻ്റെ ഇരട്ടതാപ്പ്, LDFൻ്റെ പിന്നെ നിലപാടുകൾ ഇപ്പോൾ ഉത്തരം മുട്ടിയപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നുള്ളൂ. ഏതായാലും പോട്ടെ, അവർ ഇതിനകത്ത് പിക്ചറിലേ ഇല്ല. ശബരിമല വിഷയത്തിൽ അവർക്ക് സെറ്റ് ബാക്ക് ആണെന്നുള്ള കാര്യത്തിൽ അത് ഒരു തർക്കമില്ലാത്ത വിഷയമാണ്. മറിച്ച് BJP സംബന്ധിച്ച് താങ്കൾ ചോദിച്ച ചോദ്യത്തോട് ശ്രീ ശിവശങ്കർ പലപ്പോഴും അതിൻ്റെ യഥാർത്ഥ പിക്ചറിലേക്ക് അവരുടെ റോളിലേക്ക് പോകാതെ പുറകോട്ട് പോയി എന്നുള്ളതും വസ്തുതയാണ്. അവർ കഴിഞ്ഞ അവർക്ക് ഈ ജഡ്ജ്മെൻറ്റ് വന്നപ്പോൾ തന്നെ ഇത്തരത്തിൽ ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ ദേശീയ തലത്തിൽ അവർക്ക് ഞങ്ങൾ സംബന്ധിച്ചല്ലോ. പിന്നെ പിന്നെ ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ പറഞ്ഞിട്ട് പോയി ഞങ്ങളുടെ നിലപാട് ഞങ്ങളുടെ അന്നത്തെ ICC പ്രസിഡന്റ് തന്നെയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. കേരളത്തെ സംബന്ധിച്ച് ശബരിമലയെ സംബന്ധിച്ച് വിശ്വാസികളോടൊപ്പം ആണെന്ന് AICC പ്രസിഡന്റായിരുന്ന ശ്രീ രാഹുൽ ഗാന്ധി തന്നെ പരസ്യമായി പറഞ്ഞതിന് അപ്പുറത്തേക്ക് ഞങ്ങളുടെ വക്താവോ വേറെ ആരും ഇല്ല എന്നുള്ള താങ്കൾ മറക്കരുത്. പിന്നെ BJP സംബന്ധിച്ച് ഈ വിഷയത്തിൽ എന്തെങ്കിലും ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ അവർക്കന്ന് ഭൂരിപക്ഷം ഉണ്ടായിരുന്നല്ലോ. കേരളത്തിൽ നിന്നുള്ള MPമാരുൾപ്പെടെ കോൺഗ്രസിൻ്റെ MPമാരതിന് അനുകൂലമായിരുന്നല്ലോ. നിങ്ങൾക്ക് അവിടെ ഒരു നിയമനിർമ്മാണം നടത്താമായിരുന്നല്ലോ. നിങ്ങൾ നിയമനിർമ്മാണം നടത്തിയില്ല എന്ന് മാത്രമല്ല, ഇപ്പോൾ പുനഃപരിശോധനാ ഹർജി പോയിരിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ മാനിഫെസ്റ്റോയിൽ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ കോടതിയിൽ ബോധ്യപ്പെടുത്തുകയാണ്. ഞാൻ ആദ്യം പറഞ്ഞതാണ്, കോടതിയിൽ ബോധ്യപ്പെടുത്താൻ നിങ്ങൾക്ക് ഇനി അവസരമേയില്ല. അപ്പോൾ രവിശങ്കർ പ്രസാദ് പറയുന്നത് ഞങ്ങൾ പിന്നെ നിയമനിർമ്മാണം നടത്തുന്ന തടസ്സമുണ്ടെന്നാണ്. നിങ്ങളെ സംബന്ധിച്ച് BJPയെ സംബന്ധിച്ചും LDFനെ സംബന്ധിച്ചും ഈ വിഷയം ഇങ്ങനെ നിൽക്കണം, ഇങ്ങനെ മുന്നോട്ട് പോവുക തന്നെ വേണം. ഇതിനകത്ത് നിന്ന് മറ്റൊരു അയോധ്യയെ പോലെ കണക്കാക്കിക്കൊണ്ട് ഇതിൽ നിന്ന് രാഷ്ട്രീയമായ മുതലെടുപ്പിന് ശ്രമിക്കുന്നു എന്ന് LDFനെ സംബന്ധിച്ചും BJPയെ സംബന്ധിച്ചും കേരളത്തിലെ ഭക്തന്മാർക്ക് വിശ്വാസമുണ്ട്. അതിൻ്റെ ബാക്കി പത്രമായിട്ടാണ് ശബരിമല വിഷയത്തിൽ വൈകാരിക വിശ്വാസ പ്രശ്നമായി ഒരുപക്ഷെ ഇനിയും വീണ്ടും വീണ്ടും അതൊരു തിരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥിയുടെ വിജയിപ്പിക്കാനുള്ള വോട്ടർമാരുടെ അവകാശത്തെ നിർണ്ണയിക്കുന്ന സുപ്രധാനമായ ഘടകമാണോ എന്ന് തീരുമാനിക്കേണ്ടത് ഓരോ വോട്ടർമാരും. അതാണ് ജനാധിപത്യ പ്രക്രിയയുടെ സൗന്ദര്യം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എൻകൗണ്ടർ ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു വ്യത്യസ്ത വിഷയവുമായി എൻകൗണ്ടർ ഇനി നാളെ ഇതേ സമയം. ഗുഡ് നൈറ്റ്. You are watching 24 from News Headquarters, Kochi.